പിന്നാലെ നോക്കിയൊരു തണതാരാണ് കഥയൊരുക്കി മേളമൊരുക്കി പന്തലിൽ വരുവതാര ിയാടി പാടി ഉത്തുമ്പി പൂങ്കഴുത്തിൽ താലി കെട്ടണതാരാണ് ഭൂമിയിൽ പട്ടും മലയെ നോക്കിയൊരു തണതാരാണ് വന്നില്ലേ മാടം കുളിർത്തില്ലേ മംഗലം വന്നിട്ടും കണ്ണീരു തോർന്നില്ലേ കാണും വിറ്റും ഓണം വെറ്റും പൂത്താലി തീർന്നില്ലേ മണ്ണിൻ മാറി ദൂരെ ദൂരെ പൂത്തുമ്പി പൂങ്കഴുത്തിൽ താലി കെട്ടണതാരാണ് ഭൂമിയിൽ പട്ടും മലയെ നോക്കിയൊരുക്കുന്നതാരാണ് ചേച്ചി
അരിയിലെ കല്ല് വിറക്കുന്ന മുറത്തിന്നോ അതോ തെങ്ങിന്റെ മണ്ടേന്നോ? തെങ്ങി എത്താൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെത്തിയാ മതി, അല്ലാതെ വീട്ടിലുള്ള പെണ്ണുങ്ങളെ. എന്താടി നിന്റെ കണ്ണില് മത്ത കുത്തിയോ? കോഴി നെല്ലപ്പടി നിന്നല്ലോ. റോസലി എവിടെ? ചേച്ചി പള്ളി പോയിരിക്ക. ഇവക്ക് ഇതല്ലാതെ വേറെ ഒരു പരിപാടിയില്ലേ? എന്താ ഉടലോടെ സ്വർഗത്തോട്ട് പോകാനായി? അല്ലാതെ ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് എന്നാ ചെയ്യാനാ? എന്താ ജോസൂട്ടിയെ വന്നവാടെ ഒരു ചാട്ടവും വാളമൊക്കെ? എന്തു പറയാനാ, ഇന്നത്തെ ദിവസമേ പോക്കാണ്. 20,000 ഒരു പോളിസി എടുപ്പിക്കാൻ വേണ്ടി 200 വെട്ടം ഒരുത്തന്റെ തിന്നു നിറങ്ങിയതാ. അവസാനം ഒപ്പിട്ട് വന്നു, നമ്മുടെ സ്വന്തം ചെലവിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റും വാങ്ങി വെച്ചു. ഇന്ന് കാശിന് എന്തോ പറയാ, ഇപ്പൊ പോളിസി വേണ്ട, 2 കൊല്ലം കഴിയട്ടെ. ഇവനൊക്കെ 2 കൊല്ലം ജീവിച്ചിരിക്കുന്ന എന്താ ഉറപ്പ്? ഏതായ കക്ഷി? നമ്മുടെ തുന്നക്കാരൻ ചാത്തുവിന്റെ മോൻ ദിവാരൻ. ഈ ലൈഫ് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റുകളെ പറ്റി അവനും അവന്റെ വൈഫിനും ഒന്നും അറിഞ്ഞൂടാ. നമുക്ക് എന്നാണ് എപ്പോഴാണ് ഒരു അപകടം വരുന്നതെന്ന് പറയാൻ പറ്റുമോ? ദാമോദരനെ കണ്ട് ഞാനൊന്ന് സംസാരിക്കാനിരിക്കായിരുന്നു. തന്നെ പോലെ അപകടകരമായ തൊഴിൽ ചെയ്യുന്നവര് LIC മൂന്നോ നാലോ പോളിസി എങ്കിലും എടുത്തു വെച്ചേക്കണം. എന്തെങ്കിലും പറ്റിപ്പോയാ ആര് തിരിഞ്ഞു നോക്കില്ലെങ്കിലും LIC സഹായ ഹസ്തവുമായി വരും. അതുമിപ്പോ എന്തെല്ലാം ബെനിഫിറ്റുകളാണെന്നറിയോ? ജോസൂട്ടി, എനിക്ക് ഇനി 3-4 സ്ഥലത്തോടെ ചെത്താനുണ്ട്. ദാമോദരൻ നിൽക്ക്, തെങ്ങ് എന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെത്താം. ഇത് അതിനേക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സെക്യൂരിറ്റി LIC മാത്രമേ നൽകാൻ പറ്റൂ. ഇപ്പൊ എത്ര തരം പ്രോഗ്രാമുകളും പോളിസികളും ആണെന്നറിയാമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചത്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന കാശിന്റെ കാര്യം ജോസൂട്ടി പറയുന്നത്. പക്ഷെ എനിക്ക് ഇന്ന് ജീവിക്കണമെങ്കിൽ ഇനി ഒരു 4 തെങ്ങെങ്കിലും ചെത്തി നോക്കൂ. പറയട്ടെ. അയ്യോ, ദാമോദരൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ചത്താ കിട്ടുന്ന കാശ് മാത്രമല്ല LIC ജീവൻ ധാര. ഇവനെയൊക്കെ നന്നാക്കാൻ വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാൽ അതെങ്ങനെ തലയ്ക്കകത്ത് വല്ലതും വേണ്ടേ? മറ്റുള്ളവരുടെ ഗുണം, ഭാവി, സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് എന്തിനാ? ഇതൊക്കെ നമുക്കും വേണ്ടേ? ഓർത്തു നോക്കിയ നല്ല തമാശയാ. കുട്ടിയോ, പേടിക്കേണ്ട, വേണ്ടപ്പെട്ടവനാ കുഞ്ഞുട്ടേട്ടൻ. കേട്ട് കാണും? ഇല്ലേ, വിവാഹപ്രായമത്തെ ഒരു പെൺകുട്ടി കുഞ്ഞുട്ടേട്ടന്റെ പേര് കേട്ടില്ലെന്നോ? അതൊരു അതിശയാണല്ലോ. കുട്ടി എവിടുത്തെയാ? മേലത്തെ. ഓ, നമ്മളെ കലിയുഗം പരമാരമോള. അതെ. അത് പറ അല്ലെങ്കിൽ അറിഞ്ഞേനെ. എന്നാ ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ ഈ ബാഗിനകത്തുണ്ട്. എന്റെ പൊന്നു മോളെ മോക്ക് വേണ്ടി എത്ര സുന്ദര ചെറുക്കന്മാരെ കുഞ്ഞുട്ടേട്ടൻ പറഞ്ഞിരുന്നു എന്നറിയോ? ഒരെണ്ണടിപ്പിക്കേണ്ടത് എന്റെ അച്ഛൻ നമ്മൾ കഷ്ടപ്പെട്ട് ചുറ്റി തിരിഞ്ഞതിന്റെ കൂലി പോലും ചോദിച്ചാൽ തരില്ല. ഞാനത് നിർത്തി. പിന്നെ ഇപ്പൊ വയസ്സത്രയായി 20 കണ്ടാ 17-18 തോന്നു. പ്രായം നോക്കുകയാണെങ്കിൽ 2 കുട്ടികളായിട്ട് കഴിയേണ്ട സമയമായി. വിഷമിക്കണ്ട, മോളുടെ കാര്യം കുഞ്ഞുട്ടേട്ടൻ ഏറ്റു. ആഹാ, നട റോഡിലാണോ കല്യാണം? വേണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വയലിലേക്ക് ഇറങ്ങാ. നിനക്കതൊന്നും വേണ്ടല്ലോ. വേണ്ടാഞ്ഞതല്ല കുഞ്ഞുട്ടാ, മനസ്സിനിണങ്ങി ഒരെണ്ണത്തിനെ കണ്ടു കിട്ടട്ടെ. കണ്ടു കിട്ടിയവർക്കാണേ നമ്മളെ ഒരു മൈൻഡും ഇല്ല. നീ ഇങ്ങനെ കണ്ട പെമ്പിള്ളാരുടെ വായിൽ നോക്കി നടക്കാതെ ഒരു പെണ്ണിട്ട് ഓരോ കൊല്ലം കഴിയുന്തോറും പ്രായം കൂടി വരിക. നമ്മുടെ കയ്യിൽ നല്ലൊരു സാധനം വന്ന് പെട്ടിട്ടുണ്ട്. സാധനം എന്ന് പറഞ്ഞാൽ കിളി. കിളി എന്ന് പറഞ്ഞാൽ മഞ്ഞക്കിളി. എല്ലാം കൂടി ഒരു 10-75 രൂപയും കിട്ടും. കണ്ടാ വിടൂല, അതാണേനോ. വേണമെങ്കിൽ നാളെ തന്നെ ഒന്ന് പോയി നോക്കാം. ആ വണ്ടിക്കൂലിക്ക് ഒരു 50 രൂപ ഞാൻ നട്ടെ. വെളുത്തതാണോ? വെളുത്തതാണോന്നോ? വെളുത്തതെന്ന് പറഞ്ഞാൽ റോസാപ്പൂ പോലെയാ. ദേ ഇത്രയും നീളത്തിലാ മുടി. അതിങ്ങനെ പനംകോല പോലെ കിടക്കുക. പിന്നെ ഷേപ്പ് ദേ ഇങ്ങനെ കടഞ്ഞെടുത്തതാ. കണ്ടാ കൊത്തിക്കൊണ്ടുപോ. ഏ, അങ്ങനെയാണെങ്കില് ആ താൻ തന്നെ കിട്ടി. ആ ഏ പറഞ്ഞാ ചെലപ്പോ ഫലിക്കും. ഓ, അല്ലെങ്കിൽ താൻ 10,000 കൊല്ലം ഇവിടെ ഈ ചായക്കടയായിട്ട് അങ്ങ് കൂടും.
മോളിലിരിക്കുന്ന ആള് ചീട്ട് കീറിയ കഴിഞ്ഞില്ലേ നായ കീറുമ്പോ കഴിഞ്ഞോട്ടെ ഈ കരുനാ കൊണ്ട് പറഞ്ഞു പറഞ്ഞു നിർബന്ധിച്ച് കീറിക്കണോ ഒന്ന് എഴുന്നേക്കടൂ തനിക്ക് ഏത് നേരം ഈ ഉറക്കമുള്ളൂ പിന്നെങ്ങനെ അവര് പുരോഗതി കിട്ടുന്നേ പുരോഗതി ഇതൊക്കെ കലിയുടെ ഒരു കളിയല്ലടോ പത്തൊമ്പത് പേർക്ക് ഊണും അഞ്ചെട്ട് നാഴി പാലിന്റെ കച്ചവടം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് തനിക്ക് ഓർമ്മയുണ്ടല്ലോ ആ ഇനിയിപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം കടുപ്പത്തിലൊരു ചായ എട് പാലില്ല ഇത്തിരി പാലൊക്കെ വാങ്ങിച്ചു വെക്കണ്ട പരമനായരെ ഒരു കളിഞ്ഞായട് പൻസാരില്ല ആ ചാക്കോനടന്ന് ഒരു കിലോ വാങ്ങ ഓ സമാധാനുള്ള തീയൊക്കെ കെട്ടോ ഇനി അത് കൂട്ടാനൊന്നും വയ്യ എന്നാ പിന്നെ തുറന്നു വെക്കണോ പൂട്ടി വീട്ടിൽ പോയി സുഖമായിട്ട് കിടന്നുറങ്ങ വീട്ടിൽ പോയി കിടന്നുറങ്ങാനോ നല്ല കാര്യായി ഞാൻ പറയുമ്പോ എല്ലാവരും കളിയാക്കും ഏ എനിക്കാണെങ്കിൽ കലിയുഗം പരമനായരെന്ന് പേരും വീണു പക്ഷെ ഞാൻ പറയുന്നത് സത്യമായ കാര്യമാ ഈ കലിയുഗത്തിൽ ആർക്കെങ്കിലും കുടുംബത്തിൽ മനസമാധാനം കിട്ടോളൂ ആട്ടെ തനിക്കുണ്ടോ എന്ന് ചോദിച്ചാ ഇല്ല അല്ലേ കെട്ടുപ്രായം കഴിഞ്ഞ പെൺകുട്ടികൾ കുടുംബത്തിണ്ടെങ്കി അതോടെ തീർന്നു മനസമാധാനത്തിന്റെ കഥ റോസ്ലിയുടെ കല്യാണം പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഇന്ന് ആ കുട്ടി പള്ളിയിൽ പോയിട്ട് വരുന്നത് അതിന്റെ മുഖത്ത് എപ്പോഴും ഒരു ആധിയ അത് ഞങ്ങളെ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല നായരെ അവക്ക് ഈയൊരു ദൈവവിളി ഉണ്ടായി ദൈവവിളിയോ അതെ കർത്താവിന്റെ മണവാട്ടിയായിട്ട് മൂത്തതിനെ മണവാട്ടിയായിട്ട് അയച്ചില്ലടോ ഇതിനെങ്കിലും ഒരു കുടുംബജീവിതം കൊടുക്ക ആശയില്ലാഞ്ഞിട്ടാണോടോ വീട് തീർപ്പുകാരും ചെരുപ്പൂത്തിയും ഒക്കെ ചോദിക്കുന്നത് 30-40 ഒക്കെയാ എവിടെ നിന്ന് എടുത്തു കൊടുക്കും അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് എന്നാ ചങ്ക് പറിച്ചു വിറ്റും ചോദിക്കുന്ന കാശ് ഉണ്ടാക്കി കൊടുത്താൽ തന്നെ എന്താ ഒരു ഉറപ്പ് നമ്മുടെ ചങ്കരത്തെ കുമാരന്റെ മോടെ കഥ അറിഞ്ഞോ ഇല്ല കല്യാണം കഴിച്ചു കൊടുത്തിട്ട് 3 മാസം കഴിഞ്ഞില്ല അതേ കമ്പി വന്നിരിക്കുന്നു ആള് മരിച്ചെന്ന് സ്റ്റവ് പൊട്ടിത്തെറിച്ചതാ പറഞ്ഞ സ്ത്രീധനം മുഴുവൻ കൊടുത്തിട്ടുണ്ടാവില്ല കൊടുത്തിരുന്നെങ്കിൽ സ്റ്റവ് പൊട്ടിത്തെറിക്കോ കലികാല വൈഭവം ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസാവില്ലല്ലോ ലോകം മുഴുവൻ കലി ബാധിച്ചിരിക്കുക ഇതുകൊണ്ടൊക്കെയാണോ ഞാൻ എന്റെ സുഭദ്രയെ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നത് അവൾക്കും കൊച്ചിനും ആഹാരത്തിനുള്ള വാഹനം ഉണ്ടാക്കണം എന്നാലും ഇങ്ങനെ സ്റ്റവ് പൊട്ടിത്തെറിക്കില്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം വെള്ളത്തിൽ ഞാൻ എന്റെ എങ്ങാരത്തിനോട് താമസിച്ചിട്ടില്ല കൊല്ലം രണ്ടു കഴിഞ്ഞ് ഞാൻ ഈ നരകത്തിൽ വന്നിട്ട് ഈ നരകത്തിൽ വന്ന് കിടക്കാൻ ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ ഇവിടെ ആരും പിടിച്ചു നിർത്തിട്ടൊന്നുമില്ലോ പിന്നെ ഞാൻ എന്തെയാണോ പറഞ്ഞതാ പെരുവഴി ഇറങ്ങിയാ മതിയോ ഇതാ ഞാൻ പറയുന്നത് നിനക്കും അച്ഛനും എന്നെ എന്റെ കൊച്ചിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ ചിന്തിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല കാശായിട്ട് 25,000 ഉണ്ടാക്കിത്തരണ്ടേ അതിപ്പോ ഞാൻ ഇവിടെ ഇനി കാശായി തന്നെ വേണോന്ന് പറഞ്ഞില്ലല്ലോ ഭൂമിയായിട്ട് വന്നവരും അപ്പൊ അവൻ സമ്മതിച്ചോളൂ ഓ ചേച്ചി ഇത്രയും വലിയ ത്യാഗം കാണിക്കരുത് ഇതേപോലെ ആരുടെങ്കിലും കഴുത്തിൽ വെച്ച് കെട്ടാൻ ഇവിടെ വേറെ ഉണ്ട് രണ്ടെണ്ണം ചേച്ചിയെ പോലെ ഇവരെ ഏതെങ്കിലും മരങ്ങോടനോട് പറഞ്ഞേക്കുണ്ട് അപ്പൊ എന്റെ ഗംഗാറിനായിട്ട് ഒരു മരങ്ങോടനാണെന്നാണ് പറയുന്നത് എന്താടി ഇന്ന് തിരിക്കുന്നേ ചുമ്മാല്ല ഒരുത്തനും തിരിഞ്ഞു വെക്കാത്തത് എനിക്കൊരു മരങ്ങോടനെങ്കിലും കിട്ടി നിനക്കൊന്നും അതുപോലും കിട്ടത്തില്ല നോക്കോ അയ്യോ ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത് പിന്നെ ഏത് അർത്ഥത്തില എടി സുഭദ്ര നീ കൊറേ നേരം ആയാലും തുടങ്ങിട്ടൊന്ന് നിർത്തണേ ഞാൻ എന്തു പറഞ്ഞാലും കുറ്റവാ എന്റെ ജീവിതവും പോയി എനിക്ക് ആരുമില്ലല്ലോ ഈശ്വര ഇവനെ ഇങ്ങനെ സ്വയം കെടുത്ത് എന്തിനാന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എന്റെ മോനൊരു കഴിവുണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുവോ പിന്നെ എന്റെ സങ്കടം ഞാൻ ആരോട് പറയണമെന്ന് അമ്മ പറ ചേച്ചി എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇതെപ്പോഴും എപ്പോഴും പറഞ്ഞ് എല്ലാവരുടെ സ്വൈര്യം കിട്ടുന്ന എന്തിനാ എനിക്കൊരു ജോലി കിട്ടിയ നിങ്ങളുടെയൊക്കെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ എന്നെ കുറിച്ച് പോലും ചിന്തിക്കും അതിൽ കൂടുതൽ ഓരോ ഉറപ്പ് എനിക്കിപ്പോ പറയാൻ പറ്റില്ല ഒന്നുമില്ല ഒരു അരണെ കണ്ടപ്പം പാമ്പാന്ന് വിചാരിച്ച് അരണയും പാമ്പൊക്കെ അവിടെ ഇരുന്നോട്ടെ താൻ തന്നെ ജോലി നോക്കി പോടൂ രമേശ മധുരക്കള്ളൂണോ ഒരു ക്ലാസ് ഒരല് മദ്ദളത്തിനോടും മദ്ദള ഒരലിനോടും ചെന്ന് പരാതി പറയുന്ന പോലായി ചിലപ്പോ തോന്നുന്നു അച്ഛൻ പറയുന്നൊന്നും കളിയല്ലെന്ന് ഈ കലിയുഗത്തിൽ ആർക്കൊരു മനസമാധാനം കിട്ടില്ല നിന്റെ അച്ഛന്റെ ഒരു ഫിലോസഫി ഒരു പ്രശ്നത്തിനും പുള്ളിക്ക് പങ്കില്ല ഉത്തരവാദിത്തം മുഴുവൻ കലിയുഗത്തിന് അച്ഛന്റെ പേര് നിലനിർത്താൻ ഒരു മോൻ കലിയുഗം പരമനായരുടെ മകൻ കലിയുഗൻ രമേശൻ അല്ല നിനക്ക് തോന്നുന്നുണ്ടോ എന്തെങ്കിലും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് നമുക്കൊരു നല്ല കാലം വരുന്നു പിന്നെന്താ എടാ ഈ സുഖവും ദുഃഖവും എന്നൊക്കെ പറയുന്നത് ഒരു കേറ്റം ഇറക്കം പോലെ ഒരു കേറ്റത്തിന് ഒരിറക്കം എന്റെ അപ്പം പറയുന്ന പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു ഡെവലപ്മെന്റ് ഓഫീസർ ആവും 100,000 രൂപയും 50 പവനും വാങ്ങി വെള്ളരിപ്രാവിനെ പോലെ ഒരു പെണ്ണിനെ ഞാൻ കെട്ടും എന്നിട്ട് 30,000 രൂപയും 15 പവനും വീതം കൊടുത്ത് റോസ്ലിയെ മേഴ്സിക്കുട്ടിയെ ഞാൻ കെട്ടിച്ചയക്കും 30 പോയിട്ട് ബാക്കി എത്ര
40,000 രൂപയും 20,000 എന്ന് വെച്ചാൽ ഒരു 1.5 ലക്ഷം രൂപ വരുവേ. അത് വെച്ച് ഞാൻ ബിസിനസ് ചെയ്യും. കാശ് എറിഞ്ഞ് കാശ് പൊയ്യൂടാ. എന്റെ അപ്പനുടാൻ കാളയ്ക്ക് പകരം 2 ട്രാക്ടർ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഞാനൊരു വൈറ്റ് മാരുതി ഡീലക്സ് വാങ്ങിക്കും. വൈഫുമായിട്ട് ചുമ്മാ ചുറ്റിക്കറങ്ങാൻ. എടാ 1 ലക്ഷം രൂപയും 50 പവനും വെള്ളരി പ്രാവിനെ പോലത്തെ ഒരു പെണ്ണിനെയും നിനക്ക് ആര് തരും? അല്ല, അതൊന്നും ഒരു പ്രശ്നമാണ് അല്ലേ? വളർപ്പൊടിക്കാരന്റെ സ്വപ്നം. എന്തെങ്കിലും നല്ലൊരു ജോലിയോ ഒരു ബിസിനസ്സോ ഉണ്ടെങ്കിൽ ഒരു 25 പവനും 50,000 രൂപയും കിട്ടില്ലടാ. അത്രയെങ്കിലും കിട്ടിയാ മതി. പെര നിറഞ്ഞിരിക്കുന്ന 2 എണ്ണത്തിനെയും പുറത്തിറക്കി വിടാമല്ലോ. ആ കാര്യത്തിൽ നീയാണടാ ഭാഗ്യവാൻ. വിഷചികിത്സയുടെ പേരും പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് ഇഷ്ടം പോലെ സമ്പാദിച്ചു കൂട്ടിട്ടുണ്ടല്ലോ രമയുടെ അച്ഛൻ. ഒറ്റ മോളും ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം നിന്റെ കയ്യിലില്ലടാ വന്നു ചേരേണ്ടത്. കൊച്ചുരാമ, എന്തോ മരുന്നരച്ചു വെച്ചോ? ദാ വരുന്നുണ്ട്. മരുന്നരയ്ക്കാൻ പറഞ്ഞപ്പോ ഇനി നാളെ പോരേന്ന് നീ ചോദിച്ചു. ഇപ്പൊ കണ്ടോ, വിഷദംശമേറ്റാൽ ഇവിടെ ഇരുന്നാ എനിക്കറിയാം. അതാണ് രാമക്കുറുപ്പ്. അതാണ് രാമക്കുറുപ്പ്. എങ്ങനെ? മൂർഖനാ? ആരെ മൂർഖൻ? ഉണ്ണിക്കുട്ടനാ? കടിച്ചു കൊതി മാറിയിട്ടില്ല. വരിക വരിക, കേറിയിരിക്കുക. ഞാൻ കാത്തിരിക്കുന്നു. എന്നെയോ? ഞാൻ വരും. പറഞ്ഞു. അതിപ്പോ ആരെങ്കിലും പറയണോ? ഈ നാട്ടിലെ എവിടെയെങ്കിലും ഒരു സർപ്പദംശം ഉണ്ടായാൽ അപ്പൊ അതെന്റെ മനസ്സിൽ തോന്നിക്കും. എല്ലാ വൈദ്യന്മാർക്കും തോന്നിന്ന് വരില്ല. ശുദ്ധി വേണം. എന്തു വേണം? പറയാം, സംസാരിക്കാം. എന്തു വേണം? ശുദ്ധി. തന്നോട് ചോദിച്ചില്ല എന്തു വേണം? ശുദ്ധി. ആ ശുദ്ധി മനസ്സിനും ശരീരത്തിനും. ഓ, അത് ശരി. പരിഭ്രമിക്കാനൊന്നുമില്ല. ഇവിടെ എത്തിക്കിട്ടിയല്ലോ, ഇനി ഞാൻ ഏറ്റു. മരുന്നുകൊണ്ട് പലിച്ചില്ലെങ്കിൽ വിളിച്ചു വരുത്തി കൊത്തിയ വേഷം തിരിച്ചടിപ്പിക്കും. രാമക്കുറുപ്പിനോടാ കളി, രാമക്കുറുപ്പിനോടാ. ഓ, അപ്പൊ ആളും വീടൊന്നും തെറ്റിയിട്ടില്ല. എന്റെ പൊന്ന് വൈദ്യരെ, വൈദ്യർ പറഞ്ഞത് എനിക്കും ഞാൻ പറഞ്ഞത് വൈദ്യർക്കും മനസ്സിലാവുന്നില്ല. എനിക്കെല്ലാം മനസ്സിലായി. കടിച്ച സാധനത്തിനെ കണ്ടോ? സാധനത്തിനൊന്ന് കാണാനും കാര്യങ്ങൾ സംസാരിക്കാനും ഞാൻ വന്നത്. സാധനത്തിന് കാണാനും? അതെ, വൈദ്യരുടെ മോൾക്ക് നല്ലൊരു ആലോചനയുടെ കാര്യമായിട്ടാണ് ഞാൻ വന്നത്. അല്ലാതെ പാമ്പ് കടിച്ചിട്ടൊന്നും അല്ല. അപ്പോ മൂർഖൻ? മൂർഖനല്ല, കുഞ്ഞൂട്ടൻ. കെ കുഞ്ഞൂട്ടൻ. കൊച്ചുരാമ, എന്തോ എവിടെയോ പിഴച്ചല്ലോ. രാവിലെ സർപ്പക്കാവിലെ നാഗത്താന്മാർക്ക് വിളക്ക് വെച്ചിട്ടുണ്ടാവില്ല. അല്ലാതെ എനിക്കിങ്ങനൊരു തെറ്റു വരാൻ വഴിയില്ല. അച്ഛാ, ഞാൻ പോണു. കഞ്ഞി വിളമ്പി വെച്ചിട്ടുണ്ട്. സംസാരിച്ചിരുന്ന് ചൂടാറുണ്ടാ. മകളാണ്, ഒറ്റ മോളാ, രമാദേവി. അച്ഛനും അമ്മയും ഒക്കെ ഞാനാ. ആവശ്യമുണ്ടായിട്ടല്ല, വീട്ടിലിരുന്ന് മടുക്കണ്ടെന്ന് വെച്ചാ അവളെ ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിന് വിടുന്നത്. ടൈപ്പ് റൈറ്റിങ്ങിന് വിടുന്നത്? നമ്മളെ ചെറുക്കനും നല്ല അസല് പയ്യനാ, നല്ല തറവാട്ടുകാരാ. ദുബായിലാ. എവിടെ? ദുബായില്. ആ, പക്ഷെ ഗൾഫുകാരെ ഞങ്ങൾക്ക് നോട്ടല്ല. പിന്നെ ആരെയാ നോട്ടം? ഏത് തരം ചെക്കന്മാരും പെൺകുട്ടികളും വേണമെങ്കിൽ ഇതിനകത്തുണ്ട്. കെ കുഞ്ഞൂട്ടം നടത്തിയിട്ടുള്ള കല്യാണം ഏതെങ്കിലും ഒന്ന് മോശമായിരുന്നോന്ന് ഇവിടെ ഒന്ന് അന്വേഷിക്കണം. ചതി, കളവ്, വഞ്ചന, തെമ്മാരിത്വം ഇതൊന്നും കുഞ്ഞൂട്ടന്റെ കയ്യിലില്ല. നേരെ വാ, നേരെ പോ. ആരെ വേണം, ഏത് ഗ്രേഡ് വേണം, കറുത്തത് വേണോ വെളുത്തത് വേണോ എന്താണെന്ന് വെച്ചാൽ തുറന്നുകൊണ്ട് പറയണം. മുഖത്ത് നോക്കി കാര്യം പറയാൻ നമ്മൾ ആരെ പേടിക്കണം? നമ്മൾ ആരെ പേടിക്കേണ്ടത്? പാരമ്പര്യമായിട്ട് ഞങ്ങൾ മെഡിക്കൽ ലൈനാ. ഒരു ഡോക്ടറെയാണ് ഞങ്ങളുടെ നോട്ടം. എന്റെ കാലശേഷം ആ പാരമ്പര്യം നിലനിർത്തണം. എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാം. മതി, ഈ വാക്കുംകൊണ്ട് കിട്ടിയാ മതി. ഈ വാക്കുംകൊണ്ട് ഒന്ന് പറഞ്ഞു കൊടുക്കണം. കിട്ടിയാ മതി. ആ, ഒരു ഡോക്ടർക്ക് ഇപ്പൊ എന്ത് കൊടുക്കണം? അതിപ്പം 5 ലക്ഷം രൂപ വരെ മാർക്കറ്റ് ഉണ്ടായിരുന്നതാ. ഇപ്പൊ ഇത്തിരി രൂപ. എന്നാലും ഒരു 2.5 കിട്ടും. ആട്ടെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? വേണമെങ്കിൽ ഇത്തിരി കഞ്ഞി കുടിക്കാം. വേണ്ടില്ലായിരുന്നു. വേണമെങ്കിൽ വേണ്ട. നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. ആ, എന്നാ കഞ്ഞിത്തിരി കുടിക്കാ. എന്താ? എന്നാ കഞ്ഞിത്തിരി കുടിക്കാന്ന്. പിന്നെ
വണ്ടി നിൽക്കുമ്പോ ഇറങ്ങിയാ മതി. കാലി ചവിട്ടുന്നതാ പുല്ലേ. ബസ്സാണ് തിരക്കാണ് തിരക്ക് ചവിട്ടിന്ന് ചവിട്ടോളാൻ പറ്റി ടാക്സി പിടിച്ചു പോടും. അങ്ങനെ ചവിട്ടണമെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടു ചവിട്ടാം. വീട്ടിൽ നിന്ന് ഞാൻ ആളെ കൊണ്ടു താൻ എന്ത് ചെയ്യും? ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് എന്റെ ബാക്കി മേടിക്കുന്നത്. ഞാൻ ടിക്കറ്റ് എടുത്താൽ യാത്ര ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ള ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്റെ അച്ഛൻ കലിയോ പലവനാരെ കൊണ്ടുപോകണം. മര്യാദയ്ക്ക് ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റത്തില്ലേ? സാരിക്ക് വേണ്ടി അലമാരികളുള്ളത് മുഴുവൻ വലിച്ചിട്ടിട്ടും കിട്ടിയില്ല. അവർക്ക് ഇഷ്ടപ്പെടാത്തത് ഞാൻ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് തനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടികളെ കാണുമ്പോ തനിക്ക് എന്താ ഭ്രാന്താണോ? തന്നെയൊക്കെ ജോലിക്ക് വെച്ചോണ്ടിരിക്കുന്ന എന്നെ വേണം തല്ലാൻ. അത് ശരിയാ. എന്ത് തല്ലുന്ന കാര്യം? വാഴ അടിക്കാതൊക്കെ എടുത്ത് അടിക്കി വെക്കണോ? അതല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കണേ. നമസ്കാരം മോലാളി. നമ്മുടെ പോളിസിയുടെ കാര്യം ആലോചിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി? അത് ആലോചിക്കാൻ പറ്റിയില്ല. കല്യാണാലോചന എന്നല്ലേ ഇത്ര ആലോചിക്കാൻ? എടാ ഒന്ന് പറയണ നിന്റെ മോലാളിയെടുത്ത്. മലയാളി ഒരു ജീവൻ ധാര എഴുതട്ടെ. ഇപ്പൊ വേണ്ട. എന്നാൽ കുട്ടികളുടെ പേരിൽ ഒരു ജീവൻ ബാല്യം എഴുതാം. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആലോചിക്കണേ. ഡേ ബുധനാഴ്ചത്തെ ലീവിന്റെ കാര്യം ചോദിച്ചോ. ഏയ് നല്ലൊരു കച്ചവടം നടന്ന് മൂപ്പരുടെ കണ്ണു തെളിയാതെ ഞാൻ ഒന്ന് ചോദിച്ച അങ്ങേരുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാനിന്ന് കേൾക്കേണ്ടി വരും. ശവം കളഞ്ഞിട്ട് വാടേ, വേറെ പണി നോക്കാം. എന്നാ സ്പെയർ പണി വല്ലതുകൊണ്ട് താ ഞാൻ വരാം. ഒരു പണിയുണ്ട്. എന്താ പണി? വായിൽ നോട്ടം. തൊഴുത് വരട്ടെന്ന് വെച്ച് ഞങ്ങൾ കാത്തു നിൽക്കായിരുന്നു. രാജി ഈ അമ്പലത്തിൽ വരാറുണ്ടോ? വല്ലപ്പോഴും. ഇത്ര ദൂരം നടന്നു വരണ്ടേ? ഞങ്ങളവിടെ വേലിപ്പള്ളിയിലെ പോവാ, പിന്നെ വല്ല വിശേഷമുള്ളപ്പോ മൂന്നിടത്തും പോവും. ഇന്നെന്താ വിശേഷം? ഇന്ന് ഏട്ടൻ ടെസ്റ്റ് എഴുതാൻ പോയിരിക്കാ തൃശ്ശൂർക്ക്. മൂന്നിടത്തും പുഷ്പാഞ്ജലി കഴിച്ചു. ഇതെങ്കിലും കിട്ടിയാ മതിയായിരുന്നു ഈശ്വര. കിട്ടും. ഞാനും പ്രാർത്ഥിച്ചു.
അപ്പോ വിവരങ്ങളെല്ലാം അറിയിക്കുന്നുണ്ടല്ലേ? ഒരു ദിവസം വീട്ടിലേക്ക് വരൂ. അച്ഛനും അമ്മയും സുഭദ്രയുടെ ഒന്നും പരിചയമില്ലല്ലോ. എന്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ വന്നാ മതിയോ? അല്ലെങ്കിൽ വേണ്ട, വരുമ്പോ അതിന്റെ രീതിക്ക് അവകാശത്തോടെ തന്നെ വന്നാ മതി. പക്ഷെ വരാണ്ടിരിക്കരുത്, എന്റെ ഏട്ടൻ പാവ. വരും. പോട്ടെ. എനിക്ക് മനസ്സിലായി കേട്ടോ. എന്ത്? എനിക്കറിയാം, ഏട്ടത്തിയമ്മയല്ലേ. ഈ ജോലിയൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. കിട്ടിയാലും ഞാനില്ല. ഇതൊന്നും നമുക്ക് പറ്റത്തില്ലെന്നേ. പിന്നെ എന്തിനാ ഇത്രയും കാശും ചെലവാക്കി തൃശ്ശൂർ വരെപ്പോ ടെസ്റ്റ് ചെയ്തത്? അത് വീട്ടിലും നാട്ടിലും ഒക്കെ പറഞ്ഞു നിൽക്കാൻ ഒരു കച്ചി തുരുമ്പ്. ജോലിയൊന്നും ആയില്ലടാന്ന് ചോദിച്ചാ ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടി സുഖം KSRTC ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കിട്ടും എന്ന് പറയുന്നല്ലേ. അത് ശരിയാ. നമുക്ക് ജോലിയൊന്നും ആകാത്തില്ല, നമ്മളെക്കാ കൂടുതൽ വിഷമം കൊടുത്ത നാട്ടുകാർക്കാ. എവിടെ ചെന്നാലും ജോലിയൊന്നും ആയില്ലടാന്ന് ആദ്യത്തെ ചോദ്യം, പിന്നെ കുറെ ഉപദേശങ്ങളും. അടുത്തു എന്താ? നിന്റെ വീട്ടിന് മുമ്പിൽ നിന്ന് ആരോ പരിങ്ങുന്നുണ്ടല്ലോ, കള്ളനായിരിക്കോ? പിന്നെ അലമാരി നിറച്ചിരിക്കയിൽ എടുത്തോണ്ട് പോവാൻ. നീ വാ. എങ്ങനെ പരീക്ഷയൊക്കെ? നന്നായിരുന്നു. ഇതെങ്കിലും കിട്ടുമോ? കിട്ടാനാണ് സാധ്യത. ഒരു നാലഞ്ചു മാസമുള്ള ഓർഡർ ആവോ? ആവും. ജോസ് വേണ്ടല്ല, വർക്ക് ചെയ്ത ഒരു കടയിൽ കാത്തിരിക്കുകയായിരുന്നു. ഞാൻ പോട്ടെ, നാളെ കാണാം. എന്താ പ്രശ്നം? അവൻ വന്നിട്ടുണ്ട് ഗംഗാധരൻ. പട്ടി ചന്തയ്ക്ക് പോയാലും ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം മൂന്നായി. ഞാനിവിടെ വന്നു എന്ന് പറഞ്ഞാൽ അച്ഛനെയും കാണില്ല, മോനെയും കാണില്ല. എട്ടരയ്ക്ക ലാസ്റ്റ് ബസ്. അത് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പോണമെങ്കിൽ ടാക്സി പിടിക്കണം. കടപൂട്ടി വരേണ്ട സമയം കഴിഞ്ഞു. കഴിയും, ഞാൻ വന്നറിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കുട്ടി ഉണ്ടായിപ്പോയി, അല്ലാതെ ഗംഗാറിന് വരെ പെണ്ണ് കിട്ടാണ്ടൊന്നുമല്ല. ഗംഗാറിന് എപ്പോഴാ വന്നത്? ഞാൻ തൃശ്ശൂരിൽ പോയതാ, ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഗംഗ ഇരിക്കൂ. ഇരിക്കാനൊന്നുമല്ല ഞാൻ വന്നത്. അവസാന തീരുമാനം എന്താ അതെനിക്ക് പറയണം. പണം തരില്ല ഞങ്ങൾ പറയുന്നില്ല. പത്തോ നൂറോ രൂപയല്ല, 25,000 രൂപയുടെ കാര്യമല്ലേ. തരാം. തരാം തരാന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കൊല്ലം മൂന്നായി. ഒരു കുടുംബ ജീവിതം എനിക്കും വേണം. ഏട്ടത്തെയും കുട്ടിയും ഞങ്ങളാരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. എപ്പോ വേണേ ചേട്ടൻ ഒന്ന് വിളിച്ചു. അതെ, എന്നെ വെറും ഓച്ചനാക്കരുത്. ഞാനൊരു പോലീസുകാരനാ. എനിക്ക് തരാന്ന് പറഞ്ഞ കാശ് കിട്ടിയില്ലെങ്കിൽ നിന്റെ ഏടത്തേക്ക് ഈ ഗംഗാന്റെ കൂടെ ഒരു ജീവിതം ഉണ്ടാവില്ല. അച്ഛനെന്താ? ഞാനെന്ത് പറയാനാ? കലികാല വൈഭവം. കാശ് ശരിയാവും പറയിക്കാം. അപ്പൊ ഒന്ന് വിളിച്ചോണ്ട് പോയാൽ മതി. അത് പറ്റില്ലെങ്കിൽ ചേട്ടൻ ഇഷ്ടമുള്ള പോലെ ചെയ്യും. അതല്ലാതെ ഇവിടെ വേറെ നിവൃത്തിയൊന്നുമില്ല. നീ ഇങ്ങനെ വിഷമിക്കല്ലേ സുഭദ്രേ, നിനക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഒരു കാര്യത്തിൽ ഒരു കുറവും നിനക്ക് ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ എന്റെ കുഞ്ഞിന് അച്ഛനില്ലാതാവുമല്ലോ. രമേശ എഴുന്നേറ്റ് വാ, ഊണ് കഴിക്കണ്ടേ. ഗംഗാരേട്ടൻ പോയോ? അവനും സുഭദ്രേ ഊണ് കഴിഞ്ഞ് കടന്നു. എട്ടരയുടെ ലാസ്റ്റ് വണ്ടി പോയിന്ന്. വരുന്ന ദിവസം മുഴുവൻ എട്ടരയുടെ ലാസ്റ്റ് വണ്ടി പോവും. വന്ന് കേറിയപ്പോ തന്നെ കിഴക്കേലെ മാഷ്ടർ വീട്ടിൽ നിന്ന് നാഴി പാല് വാങ്ങി തിളപ്പിച്ചു വെച്ചു. എനിക്കറിയാം ഇന്നും എട്ടരയുടെ വണ്ടി തെറ്റുമെന്ന്. ചെലവ് കുറവാണെന്ന് വെച്ചുള്ള ശമ്പളം മുഴുവൻ തൂത്തടിച്ച് കളയരുത്. ഉള്ളതൊരു മോളാണെന്ന് ഓർത്തു. അതെനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? കിട്ടുന്ന ശമ്പളം മുഴുവൻ ഞാൻ രഹസ്യമായിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടുന്ന് ഇവിടുന്നോ കിട്ടുന്ന അച്ചീച്ചി ഇച്ചീച്ചി ഉണ്ടാ ചെലവ് കഴിയണ്. ആ വർത്താനം പറഞ്ഞ് നേരം കളയണ്ട. വെളുപ്പിന് അഞ്ചരയുടെ വണ്ടിക്ക് പോകാനുള്ളതാ. നീ ആ ലൈറ്റം കെടുത്തി. എന്തിനാ? കെടുത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, കെടുത്തുന്നാണ് നല്ലത്. നീ എന്ത് പണിയാടായി കാണിക്കുന്നത്? അപ്പൊ കണ്ടൂടെ, കാളപൂട്ടുവാ. കാളപൂട്ടുന്നു? ഇത് നല്ല കഷ്ടപ്പെട്ട് വാടുപെട്ട് അധ്വാനം ചെയ്യാൻ പഠിപ്പിച്ചത്. ബിയക്കാരനായ കാളപൂട്ടാനാ? ബിയക്കാരനായ കാളപൂട്ടാനും പറ്റില്ലേ? നിന്നോട് ഈ കരി കുടിക്കാൻ പറ്റുന്ന നീ എന്തിനാ അവനെ ഏൽപ്പിച്ചത്? ഒരു കൈത്തൊഴിൽ പഠിച്ചിരിക്കട്ടെ വർക്ക് ചേട്ടാ. ഓ, കൈത്തൊഴിൽ പഠിച്ചാ കേമായി. പഠിത്തം നിർത്തി കൈത്തൊഴിൽ പഠിച്ചവരാ ഞാൻ. അതുകൊണ്ട് എന്റെ അപ്പന്റെ മൂന്ന് മക്കളെ ഞാൻ മാത്രം അതോഗതിയായി. ഇന്നല്ലെങ്കിൽ നാളെ ഡെവലപ്മെന്റ് ഓഫീസർ ആകേണ്ടവൻ അവൻ. ഒരു നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കരുത്. നാട്ടുകാരെന്തോ പറയാനെ? കണ്ണു കടിക്കാൻ ആ മുഴുവൻ. രണ്ടു ദിവസം നീ ചെളിയിലും ചേലിലും കിടന്ന് കാള കൂട്ടിയാലേ ഒഴിവുകാലം ജോസായി. എനിക്ക് നാലാളുടെ മുഖത്ത് നോക്കണ്ട. പത്താം ക്ലാസ് കഴിഞ്ഞ് ഡോക്ടർ ആകാൻ പഠിപ്പിച്ചതാ. അതാകാൻ പറ്റിയില്ല പോട്ടെ, ഡെവലപ്മെന്റ് ഓഫീസർ ആകുമെന്ന് ഉറപ്പാണല്ലോ. ഉള്ള വില കളയണ്ട.
ഡെവലപ്മെന്റ് ഓഫീസർ എന്ന് പറഞ്ഞ ആന തലയല്ലേ? ആ തലതൊട്ട് കയറല്ലേ കാര്യ വെയിൽ കൊണ്ട് കറുത്തു പോകുന്നു കയറല്. ഈ പറമ്പും പെരയും കൂടി ഒരേക്കർ ഒരേക്കർ മതിയല്ലോ. 10-2000 തേങ്ങ വീഴും ഇതിന്. എന്നിട്ട് ഇതിന്റെ മണ്ടയിലൊന്നും കാണുന്നില്ലല്ലോ. അത് കാറ്റ് വീഴ്ചയാ. പിന്നെ പാവയ്ക്ക വെണ്ടയ്ക്ക വഴുതന അങ്ങനെ ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ ചവറ് പോലെ താഴ്ത്ത് നാല് പറ കണ്ടം. പൊന്ന വിളയുന്നത് പൊന്ന്, അതൊക്കെ പോട്ടെ. പെൺകുട്ടിണ്ടല്ലോ, പൂവമ്പഴ. ഒരു സർക്കാർ മാഷ് വന്ന് അവളെ കണ്ടു. അവൾക്ക് മനസ്സിൽ പിടിച്ചില്ല ഒരു ആങ്ങള ചെറുക്കനുണ്ട്, അണ്ടർ ഓഫീസർ അങ്ങനെ എന്തോ. പെരുമാറാൻ ഇത്രയും നല്ല ചെറുക്കൻ എന്റെ തോമാസ് കുട്ടി, ഇത് നടന്ന നിന്റെ ഭാഗ്യന്നേ പറയണ്ടു. ഇതാ വന്നൂലോ, അപ്പനും ആങ്ങളയോ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. പാടത്തൊഴവ് നടക്ക. അപ്പൊ അതൊക്കെ ഒന്ന് കാണാന്ന് ഇവനും കൂടെ പോകുന്നതാ. എന്താ പേര്? തോമസ് കുട്ടി. പേരൊക്കെ നല്ല അസല് പേരാ. ഇരിക്കേ. റോസ്ലി, നീ വേഷമൊക്കെ ഒന്ന് മാറ. ഇതൊക്കെ മതി, എന്നിട്ട് പിടിച്ചില്ലെങ്കിൽ വേണ്ട. കുറെ വേഷം കെട്ടിതാ, എന്നിട്ട് ബോധിച്ചു ആർക്കെങ്കിലും. അതൊക്കെ ഒരു ഭാഗ്യല്ലേ? ഇതാണ് ഭാഗ്യം എന്ന് ആർക്കാ അറിയാ. ഭാഗ്യം കച്ചവടം പറഞ്ഞു ഉറപ്പിച്ച പിന്നെ കാണാൻ വേണ്ട, കേൾക്കാൻ വേണ്ട. അയാൾക്ക് എത്ര കാശ് വേണമെന്ന് ചോദിക്കാദ്യം, എന്നിട്ട് മതിയല്ലോ കാണലേ. എന്താ? ഒന്നുമില്ല. പിന്നെ ഇവിടെ എന്താ ഇങ്ങനെ മോഹം കയറ്റി പിടിച്ച് കാടത്തെ പോലെ നിൽക്കുന്നു? എന്താ എന്താ? ഏയ് ഒന്നുമില്ല. പിന്നെ ചെക്കന് മനസ്സിലായില്ലേ, നമ്മുടെ പാലപ്പള്ളിയിൽ അവരാച്ച മുതലാളിയെ ബന്ധത്തിൽ പെട്ടതാ. തറവാട്ടുകാരെന്ന് വെച്ചാ നമ്മുടെ ക്രിസ്ത്യാനികളില് ഇങ്ങനെ ഒരാളില്ല. പിന്നെ അല്പസ്വല്പം പ്രാരാബ്ധമുണ്ട്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ചെക്കൻ ബഹു ബഹു യോഗ്യന. സ്വഭാവം എന്ന് വെച്ചാ ഇങ്ങനെ ഒരു ചെക്കനെ നമുക്ക് കിട്ടില്ലെന്ന് വെച്ചോ. ചെറുക്കൻ എന്താ ജോലി? പല ജോലിയുണ്ട്. അല്ല, പുറത്ത് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ജോലിയുണ്ടോ? സർക്കാർ ഏജൻസിയാ, ലോട്ടറിയുടെ. എവിടെ? അതിപ്പോ ഇന്ന സ്ഥലം ഒന്നുമില്ലല്ലോ, ഓരോ സ്ഥലം മാറി മാറി. ഓ, ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയാണല്ലേ? സൈക്കിളോ കാറോ? നടന്നു വിൽക്കണതാ ലാഭം. ഒരു ഒന്നാം സമ്മാനം അടിച്ച എത്ര കാശാ കമ്മീഷൻ? കളിക്കിനെ കളിയായത്. പിന്നെ നമുക്കുള്ള മെച്ചം അധികമൊന്നും ചോദിക്കുന്നില്ലെന്നാ. എത്ര അവിടെ നോട്ടം? നോട്ടം തെങ്ങിന്റെ മണ്ടയില. ഞാൻ പറഞ്ഞു ഉദിക്കിരിക്കുക, എന്റെ കമ്മീഷൻ കുറയും. അത് നിങ്ങൾ അറിഞ്ഞിങ്ങ് തന്നോണ്ടാ മതി. ഡിമാൻഡ് ഇപ്പോഴും പറഞ്ഞില്ല. ഒരു 20 പവനും 30,000 രൂപയും അത്രേ അവര് ചോദിക്കുന്നുള്ളൂ. 20 പവനും 30,000 രൂപയോ? ആ, അത് അവര് ചോദിക്കുന്നത്. നമുക്ക് ഇനി പറഞ്ഞ് താഴ്ത്താന്നേ. ആ ചേട്ടനെ അപ്പുറത്തേക്കല്ലേ, അവളൊന്ന് റെഡി ആവട്ടെ. മോളെ നന്നായി ഒരുങ്ങി വരണം കേട്ടോ. പെണ്ണ് നന്നായിരിക്കുന്ന അവന് ഭയങ്കര നിർബന്ധ. പലഹാരം എന്താ ഉണ്ടാക്കിയിരിക്കുന്നത് മോനെ? വേഗം കൊണ്ടുവരണട്ടോ, ചെക്കന് ചെന്നിട്ട് 100 കാര്യങ്ങളുണ്ട്. ഇന്ന് ചന്ത ദിവസാ. കച്ചവടം ഉറപ്പിക്കാമോ? ഏതായാലും നീ കാപ്പി കൊണ്ടു കൊടുക്ക, ബാക്കി കാര്യങ്ങൾ പിന്നെ നോക്കാം. മേടിച്ചു കൊടുത്താ മതി, അവൾ വരുന്നില്ല. ഛേ, അത് മര്യാദയാണോടാ? പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞാലോ? ഞാൻ പറഞ്ഞോളാം, ഇവൾക്ക് തലവേദനയാണ്. നിന്നെയും കൊണ്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചത് നടക്കില്ല.
എന്താ റോസലി ഇന്നും വിരുന്നുകാരുണ്ടാരെന്ന് തോന്നുന്നു? ചെറുക്കനങ്ങനെ ഇഷ്ടപ്പെട്ട? ഞാൻ കണ്ടില്ല. അതെന്ത്? മടുത്തു. ഞാൻ ഇനി കല്യാണം കഴിക്കണില്ല. ആഹാ, പിന്നെന്താ സന്യാസിക്കാനാ പ്ലാൻ? അതെ. അയ്യോ, റോസലിയെ പോലുള്ള സുന്ദരി പെമ്പിളാര് സന്യസിക്കാൻ തുടങ്ങിയ എന്നെ പോലുള്ള ചെറുപ്പക്കാര് ചുറ്റിപ്പോവല്ലോ. നിന്നെ വിളിച്ചില്ല, നീ പോയിക്കോ. എന്താ ഇവന്റെ കൂടെ പോണെന്ന് വല്ല നിർബന്ധം വല്ലതും ഉണ്ടോ? ഓ ഇല്ല ഇല്ലാന്ന് പോടോ. ഇയാള് ഏത് നേരത്തെ ഇറങ്ങി പുറപ്പെട്ടു? അവൻ വല്ലതും പറഞ്ഞോ? ഏയ്, ഒന്നും പറഞ്ഞില്ല. സൂക്ഷിച്ചു പൊക്കോളൂ കേട്ടോ. തെങ്ങേന്ന് വീണ ചത്ത ചാത്തൂട്ടിയുടെ മോനല്ലേ അവൻ? അതെ. നീ ഏതാ? തോട്ടിങ്ങൽ വർക്കിയുടെ മോള്. തെങ്ങേന്ന് വീണ ചത്ത ചാത്തൂട്ടിയുടെ മോനും തോട്ടിങ്ങൽ വർക്കിയുടെ മോളും തമ്മിൽ എന്താ ബന്ധം? ദേഷ്യപ്പെടണ്ട, ചീത്താന്ന് പറയിപ്പിക്കാൻ എളുപ്പാ. നിന്നെപ്പോലെ ഒരു പെൺകുട്ടി എനിക്കുണ്ട്. അവളുണ്ടല്ലോ, ഒരു അന്യ പുരുഷന്റെ മുഖത്ത് നോക്കി മിണ്ടില്ല. മുഖത്ത് നോക്കി മിണ്ടില്ല. ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ എന്തിനാ കയറി ഇടപെടുന്നത്? 10-12 കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. പൊതുനേരത്തെ മനുഷ്യർക്ക് മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ. മനപ്രയാസമില്ലാതെ യാത്ര ചെയ്യാനുള്ളതാ? ആ, നിനക്കിപ്പോ എന്തെങ്കിലും മനപ്രയാസം തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. എന്നാ പോരെ. BSC പാസ്, RTO ഓഫീസിലെ ക്ലർക്ക്, ശമ്പളം 1200 രൂപ, പിന്നെ കിമ്പളം മാസം ശരാശരി 6000-7000 രൂപ ഒക്കും. അസല് തറവാടാ. 2 ചേച്ചിമാരെ കെട്ടിച്ചയച്ചിട്ടുണ്ട്. 1 PWD എഞ്ചിനീയർ, 1 വക്കീല്. പയ്യൻ നല്ല മധുരനാരങ്ങന്റെ കളറാ, പട്ടുപോലത്തെ സ്വഭാവം. പൊടിവലി, വീടിവലി, മുറുക്ക്, ഈ വക ഒരു ദുസ്വഭാവങ്ങളും ഇല്ല. പിന്നെ അമ്മായി അമ്മ ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നോക്കട്ടെ. എന്ത് കൊടുക്കേണ്ടി വരും? ലക്കിന് ചീപ്പായിട്ട് കിട്ടുക. 50 പവന്റെ ഫണ്ടും 1 ലക്ഷം രൂപ എപ്പ ചോദിക്കുന്നുള്ളൂ. കലികാലം ഇത് കയ്യിലിരിക്കട്ടെ. എന്താ പിടിച്ചില്ലേ? വേറെ ഉണ്ട്. ഇതിൽ കുറഞ്ഞത് വേണോ കൂടിയത് വേണോ? കാശിനെ അല്ലാതെ പെണ്ണിനെ വേണമെന്ന് താല്പര്യമുള്ള ഒരു വല്ലവരും ഉണ്ടോ? കാശില്ലാതെ പിന്നെ ദാനത്തിനോ? ആരെ കിട്ടാനാ എന്റെ നായരക്കാലത്ത്? പിന്നെ കൂലിപ്പണിക്കാരെ മതിയോ? കയ്യിൽ ഒതുങ്ങി 10-15 കൊടുത്താ മതി. ചക്കം വെറുത്തിരിക്കണം, തറവാട് വേണം, അമ്മായിയമ്മ ഉണ്ടാവാൻ പാടില്ല. ഈ വക കണ്ടീഷൻ ഒന്നും പറയരുത്. ഒരു കണ്ടീഷൻ ഞങ്ങൾ പറയും, അല്ലാതെ പറ്റില്ല. എന്ത് കണ്ടീഷൻ? ചെക്കൻ ആണായിരിക്കണം. കലികാലം പെൺകുട്ടികൾ ഉണ്ടായി എന്ന് വെച്ചിട്ട് കക്കാനും പിടിച്ചു പറിക്കാനും പറ്റുമോ? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കെ, നമുക്ക് വഴി ഉണ്ടാക്കാന്ന്. നിങ്ങൾക്ക് മോനില്ല ഒരാള്, 1.5 ലക്ഷം രൂപ 10-60 പവന്റെ ഫണ്ടും വാങ്ങി തരട്ടെ. 1.5 ലക്ഷം രൂപയും 60 പവനോ? അതിനവന് RTO ഓഫീസിൽ ജോലിയൊന്നുമില്ലല്ലോ. വേണ്ട, കാണാൻ കൊള്ളാവുന്നവനല്ലേ. പിന്നെ നിങ്ങളാണെങ്കിൽ ഒരു ഹോട്ടൽ ഉടമയോ? ഹോട്ടൽ ഉടമയോ? ഞാനോ? പിന്നെ നിങ്ങൾ ആരാ? ഹോട്ടൽ രമേശിന്റെ പ്രൊപ്രൈറ്റർ പരമനായരുടെ BA മകന് 1.5 ലക്ഷം രൂപ ഇട്ടാൻ ഒരു ജോലി വേണമെന്നോ? ഈ കുഞ്ഞുട്ടം വിചാരിച്ച അതല്ല അതിനപ്പുറം നടക്കും. നായരെ, ഇത് ചന്തവേരിയല്ല, കുഞ്ഞൂട്ടനാ. കെ കുഞ്ഞൂട്ടൻ, കെ. ഇതാ നോക്കി, ഏത് വേണം? ഇത് അങ്ങനെ വെച്ചേക്കൂ, ഇതെന്റെ മോളാ. അതെ, സോറി. ഇത് നല്ല ഐശ്വര്യമുള്ള കുട്ടിയാ. ഇത് നമ്മുടെ രാമൻ വൈദ്യരുടെ മോളല്ലേ? അയ്യോ, അതും കൂടി തന്നേക്ക്. അതെ, ഡോക്ടേഴ്സ് ഓൺലി എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കുള്ളത് വേറെ ഉണ്ട്, ഞാൻ തരാം. ഇതാ, ഇത് കണ്ടോ, പറയുന്ന കാശ് കിട്ടും. പിന്നെ എന്താ, ഇടത് കാലിന് 1 ബലക്ഷയം. അത് കാര്യമാക്കണ്ട, പിള്ളവാദം വന്നതാ. വേണ്ടേ, വേറെ എന്തേന്ന്? ഇതാ, ഇത് ജർമ്മനിലൊരു നേഴ്സാ. കല്യാണം കഴിഞ്ഞ അവിടെ ഇരുന്ന് കൊടുത്താ മതി. ജാതി വേണ്ട, ജോലി വേണ്ട, മറ്റൊന്നും വേണ്ട. പിന്നെന്താ വേണ്ടതാണാവോ? പ്രത്യേകിച്ച് ഒന്നും വേണ്ട. എന്നാ? നമുക്കിത് വേണ്ട കുഞ്ഞൂട്ട. എന്താ പരമനായരെ, ഈ കള്ളന്മാരും തട്ടിപ്പുകാരും മാത്രമേ നിങ്ങൾക്ക് പിടിക്കുള്ളോ? കള്ളന്മാരോ? അനിയത്തെ കാണിച്ച് ചേച്ചി കെട്ടിച്ചു വിടുന്ന ചില വില്ലന്മാരുണ്ട് ഇവിടെ. ഇതേ വായിക്കെടുക്കുന്ന എല്ലില്ലാത്ത നാവാന്ന് വിചാരിച്ച് എന്തെങ്കിലും കയറി വളച്ചൊടിച്ച് തിരിച്ചു മറിച്ച് വിളമ്പരുത് കേട്ടോ. കുഞ്ഞൂട്ട, നിന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, നീ അയച്ചു പിടിക്കണ്ട. പിന്നെ നിങ്ങൾ ആർക്കിട്ട താങ്ങിതങ്ങണേ? 2 പറ്റ പെണ്ണിനെ പുതുപ്പെണ്ണാണെന്നും പറഞ്ഞ ഒരു പാവപ്പെട്ടവന്റെ തലയെ കെട്ടി വെച്ചതേ ഞാനല്ല. പക്ഷെ അതാരാന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഇതേ ചന്ത കയറി വിലസരുത് കേട്ടോ. വിലസിയ കയ്യിലിരിപ്പ് ഞാൻ ഈ നിയോജക മണ്ഡലം മുഴുവൻ വിളമ്പും. അതെ, ലോകത്തുള്ള പെമ്പിള്ളേർക്ക് മുഴുവൻ ഭർത്താക്കന്മാരുണ്ടാക്കുന്ന ഇവർക്ക് സ്വന്തമായിട്ട് ഒരു ഭർത്താവിനെ കിട്ടില്ല എന്ന് തന്നെ അത് കയ്യിലിരിപ്പല്ലേ. നീ ആരടാ പുണ്യാരച്ചടാ? നോണിയും തിരുമാരിത്തരം പറഞ്ഞ് എന്റെ കഞ്ഞിലും മണ്ണു വാരിടാൻ തുടങ്ങി ആട്ടിച്ചതിന്റെ ഷേപ്പ് ഞാൻ മാറ്റൂടാ.
കടയുടെ ഉള്ളിൽ വെച്ച് കട്ടിക്കുത്തി വാൾപേപ്പർ ഒന്നും പറ്റില്ല. രണ്ടാളും പുറത്തേക്ക് എന്റെ ഏരിയയിൽ കയറി കളിച്ചാലുണ്ടല്ലോ, യുദ്ധം നടക്കൂടെ, യുദ്ധം പറഞ്ഞേക്കാം ഞാൻ. ആ കലിയുഗം അവള് പറഞ്ഞ പറഞ്ഞ പോലെ പ്രവർത്തിക്കുന്നോളാ. അയ്യോ തേയിലില്ല. ഇല്ലേ നോട്ടത് മതി, കൂട്ടിക്കാലി. തേയിലില്ല, പാലുമില്ല, ഒരു പുല്ലുമില്ല. വലിയ ഹോട്ടൽ ഓണർ ആണല്ലോ, ഹോട്ടൽ ഓണർ. കെട്ടിച്ചയച്ച ഒരെണ്ണം കുടുംബത്ത് തന്നെ നിൽക്കുക, അതിന്റെ കാര്യം ഒരു വഴിക്കാവാതെ എങ്ങനെ രാജിയുടെ കാര്യം നടത്തുക? ഓ എന്റെ കാര്യം ഓർത്ത് ആരും വിഷമിക്കണ്ട. എന്റെ എന്റെ മോളുടെയും ജീവിതം പോയി. ഇനി ഞാൻ കാരണം എന്റെ അനിയത്തിമാരുടെ ഭാവി കളയണ്ട. ഞങ്ങൾ ഇവിടെ എങ്ങനെങ്കിലും കഴിഞ്ഞോളാം. ഞാൻ പറഞ്ഞത് അവന് പിടിക്കണില്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലെങ്കിൽ എന്താ ഒരു ഉറപ്പ്? സർക്കാർ ഉദ്യോഗസ്ഥൻ ചോദിക്കുന്ന തുക ഞാൻ ആരെക്കൊന്നുണ്ടാക്കാനാ? പോറ്റാൻ കഴിവുള്ളവനാണെങ്കിൽ സർക്കാർ ഉദ്യോഗം വേണമെന്നില്ല. ഒരാൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥനെ കിട്ടിച്ചപ്പോ എന്തായി? അങ്ങേരെ കുറ്റം പറയണ്ട, എന്തായാലും എന്റെ കഴുത്തി താലി കെട്ടിയവനാ. കുറ്റം പറഞ്ഞതല്ല, അതുകൊണ്ട് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലോ എന്ന് പറഞ്ഞതാ. എന്നാലും SSLC തോറ്റ സുഭദ്രയ്ക്ക് ഒരു പോലീസുകാരനെ കിട്ടിയപ്പോ കോളേജിൽ പഠിച്ച രാജിക്ക് SI വേണമായിരിക്കും. എന്റെ അമ്മ നടക്കുന്ന കാര്യം വലിയ പറ. എടീ കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്ത, അല്ലെങ്കിൽ തന്നെ ഹോട്ടലോട് വേണ മക്കളെന്നാ പേര്. ഒരു ഗമയ്ക്ക് വേണ്ടി പണ്ട് ഞാനും പറഞ്ഞിട്ടുണ്ട്. ആ കട നിർത്താൻ പറഞ്ഞ കേക്കത്തില്ല. എന്നിട്ട് വേറെ വല്ല മെച്ചമുള്ള കച്ചവടം നോക്കി, അല്ലാണ്ട് ഈ വീട് ഗുണം പിടിക്കത്തില്ല. വേറെ കച്ചവടം തുടങ്ങാ. നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവ കാശ്. സ്ത്രീധരായിട്ട് എനിക്ക് ആകെ തന്നതേ ഈ 50 സെന്റ് ഭൂമിയാ. ഒരു 10,000 രൂപ വീട്ടിൽ ചെന്ന് കൊണ്ടുപോവാ വേറെ കച്ചവടം തുടങ്ങാൻ. ചെന്ന് ചോദിക്കിൻ, എന്നെ മരിച്ചുപോയി അച്ഛൻ കെട്ടി പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കലികാലം ആ പടക്കോഴിയും കൂവും. വീടും പറമ്പും വിറ്റ് നടത്താനാ പ്ലാനെങ്കിൽ ഞങ്ങൾക്ക് വരാനുള്ളത് ആദ്യമേ ഇങ്ങനെ വന്നേക്കണം. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കാശുണ്ടാക്കണം, അതിനെന്താ വഴി? കാശുണ്ടാക്കാൻ കൃത്യമായിട്ട് ഒരു വഴിയുണ്ടെങ്കിൽ എന്ത് എളുപ്പാ. അതിനെങ്ങനെ കൃത്യമായിട്ടൊരു വഴിയൊന്നും ഇല്ലടാ. നമുക്ക് രണ്ടുപേർ കൂടി ഒരു ബിസിനസ് തുടങ്ങിയാൽ എന്താ? ഇതിപ്പോ 100-ാമത്തെ പ്രാവശ്യം നമ്മൾ ആലോചിക്കുന്നത്. മുട്ടുസൂചി മുതൽ സൂപ്പർ സോണിക് ജെറ്റ് വരെയുള്ള പ്രോജക്റ്റ് നമ്മൾ ആലോചിച്ച് കളഞ്ഞതാ. കള്ളങ്ങോട്ടടിച്ചാലോ? ഞാൻ റെഡി, നീ റെഡിയാണോ? അല്ലെങ്കിൽ വേണ്ട, അടികൊണ്ട് എല്ലൂരുന്ന പണിയാ. ഈ ശരീരത്തിന് കുഴപ്പം വരാത്ത രീതിയിൽ വല്ല ചുറ്റിക്കളിയുണ്ടോ? ഉണ്ടല്ലോ, ഭിക്ഷാടനം. അതാവുമ്പോ ഒരു കുഴപ്പമില്ല. ലോട്ടറി, കൂട്ടിക്കൊടുപ്പ്, നല്ല ഭാഷ പറഞ്ഞ കമ്മീഷൻ ഏജന്റ്, അതൊക്കെ തറവാട്ടി പറഞ്ഞവർക്ക് ചേരുന്ന പണിയാണോടാ? ഒരു കളക്ടർ ഉദ്യോഗം എങ്ങനെ തറവാട്ടി പറഞ്ഞവർക്ക് ചേരുവോ? കളിയാക്കാതെ നീ ഒന്ന് ആലോചിക്ക്. ഈ കമ്മീഷൻ ഏജൻസി വലിയ കാശ് കൊടുക്കണ്ടാവും? അത് ഡീൽ ചെയ്യുന്ന സാധനങ്ങളുടെ വില അനുസരിച്ചിരിക്കും. ഇപ്പൊ TVയുടെയും ഫ്രിഡ്ജിന്റെയും ഒക്കെ ഏജൻസിക്കാണെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണം. ഒരു 5-ഓ 10-ഓ ആണെങ്കിൽ മുടക്കല്ലേ. ജോസേ നീ സീരിയസ് ആവും? ഞാൻ സീരിയസ് ആ. 10 പൈസ മുടക്കില്ലാത്ത ഏജൻസികളുണ്ട്. LIC, റിയൽ എസ്റ്റേറ്റ്, പിമ്പിംഗ്, അതിന്റെ കുറെ കൂടി സിവിലൈസ്ഡ് ഫോം ആയ ദല്ലാൽ പണി, മാരേജ് ബ്രോക്കർ, ഇങ്ങനെ പലതുണ്ട്. ഏത് വേണം? ഇതിലേതാ മെച്ചം? LIC നിനക്കറിയാവല്ലോ ഞാൻ അനുഭവിക്കുന്നു. നമ്മുടെ പോലുള്ള നാട്ടിൻ പുറത്തൊക്കെ അതിന് സ്കോപ്പ് കുറവാ. പിന്നെ റിയൽ എസ്റ്റേറ്റ്, ചില നല്ല കച്ചവടങ്ങളൊക്കെ നടന്നാ 4,000-5,000 കയ്യിലിരിക്കും. അതുപോലെ തന്നെ ദല്ലാൽ പണി, നിനക്കറിയാലോ നിന്നാലും ഇരുന്നാലും കിടന്നാലും ചെലവും 50 രൂപ വണ്ടി കൂലിയും റെഡി. 1,00,000 സ്ത്രീധനം കിട്ടുന്ന ഒരു കല്യാണം നടത്തിയാൽ 2% 2 പക്ഷത്തുനിന്നും കിട്ടും. 2,000, 2,000, 4,000 ചെലവ് വായിലെ നാക്കും തലയിലെ മൂളയും മാത്രം. എന്താ നോക്കുന്നു? നോക്കാം. നീ തമാശ പറയണോ? അല്ല, നീ റെഡിയാണോ? തറവാട്ടി പറഞ്ഞവർക്ക് ചേർന്ന പണിയല്ലത്? ആദ്യം കാശ്, പിന്നെ തറവാട്. അയ്യേ അയ്യേ, ചേ ചേ, ഇത് കുടുംബക്കാർക്ക് ചേർന്ന പണിയാണോടാ? വേണ്ട വേണ്ട. എന്നാ പിന്നെ കുടുംബക്കാർക്ക് ചേർന്നൊരു പണി അച്ഛനെ ഉണ്ടായിത്താ? അതിപ്പോ ഞാൻ എവിടെ ഉണ്ടാക്കി തരാൻ? എന്നാ വല്ല അഭിപ്രായം ഒന്നും പറയണ്ട, നാണക്കട എനിക്കല്ലേ, അത് ഞാൻ സഹിച്ചു. അങ്ങനെ നിന്റെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ, അഭിമാനം ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾക്ക് ഈ നാട്ടിലിറങ്ങി തലപൊക്കി നടക്കണ്ട. തൽക്കാലം തലപൊക്കാ നടന്നാ മതി, കക്കാലം പിടിച്ചു പറിക്കാനൊന്നും അല്ലോ പോണത്. അയ്യോ ഇതിലും ഭേദം അതായിരുന്നു. ചേട്ടത്തിക്ക് അങ്ങനെ തോന്നും, കാരണം ചേട്ടത്തി ചെയ്തോണ്ടിരിക്കുന്നതാണല്ലോ. എന്റെ ഈശ്വര, എന്ത് തോന്നിയാ സവനീ പറയുന്നേ? അമ്മയോ പറയുന്ന കേട്ടോ, ഇതിന് ഇത്രമാത്രം ബഹളം വെക്കണത് എന്തിനാ? എന്റെ ഒരു അമ്മാവിന് ദല്ലാളു പണിയായിരുന്നു, നല്ല വരുമാനാ. വരുമാനം നിന്റെ കുടുംബക്കാര് വേറെ പല വിധത്തിലും വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതൊക്കെ ഈ കുടുംബത്ത് വേണോ? എന്നാ നിങ്ങൾ അവന് വേണ്ട കാശ് കൊടുക്ക്, അവൻ വേറെ വല്ല കച്ചവടം ചെയ്യും. നീ മിണ്ടണ്ട, വാല ആടരുത് തലിരിക്കുമ്പോ. തല ഇത്ര കാലം ഉണ്ടായിരുന്നില്ലല്ലോ ഇങ്ങനെ ഒരു തല. ഇനി ഇതിന്റെ പേരിൽ ആരും വഴക്കുണ്ടാക്കണ്ട,
ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി അതിൽ മാറ്റമില്ല. ചായക്കട ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ആപ്പീസ് കൊടുക്കും. അപ്പൊ ചായക്കടയോ? അതങ്ങ് പൂട്ട്. ഹോട്ടലോട് മേടം മക്കളാന്നുള്ള കുരിശെങ്കിലും തലേന്ന് പോട്ടെ. അയ്യോ, സ്വർണക്കട തുടങ്ങാനാന്ന് പറഞ്ഞാലും ചായക്കട ഞാൻ വിട്ടു തരില്ല. അപ്പൊ പിന്നെ ആപ്പീസ് എവിടെ തുടങ്ങും? ആപ്പീസോ? എന്താ ആപ്പീസ്? അച്ഛൻ പിന്നെ എന്താ വിചാരിച്ച്? നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. എടാ, ആന മെലിഞ്ഞാലും തൊഴുത്തി കിട്ടുവോ? നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് ഇതിനല്ല. ഈ കുടുംബത്തിൽ നിന്നൊരു ഡോക്ടർ ഉണ്ടാവുമെന്ന് വിചാരിച്ചാ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ നിന്നെ ഡോക്ടർ ലൈനിൽ വിട്ടത്. എന്നിട്ട് അതോ ആയില്ല, ഒടുവിൽ ഡെവലപ്മെന്റ് ഓഫീസർ ആകുമെന്ന് പറഞ്ഞു. എന്നിട്ട് നീ ഇപ്പൊ ദല്ലാൽ പണിക്ക് പോകുന്ന. ഞാൻ ചത്തിട്ട് നീ എന്ത് വാങ്ങാത്തല്ലെങ്കിലും അയക്കൂ. ഒന്നുമില്ലെങ്കിൽ എന്നോട് ഒഴാൻ പാടാ. അപ്പൻ ജോസേട്ടനെ പറയാറുള്ളത് കൂടി ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കയ്യോ വളരുന്ന കാലോ വളരുന്നും പറഞ്ഞ് വളർത്തിയതാ. തള്ളയില്ലാത്ത കുറവ് ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടില്ല. ഞാൻ മരിച്ച ഇവറ്റകളെയൊക്കെ നീ നോക്കുമെന്ന് ഞാൻ കരുതിയത്. എന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റുക. ഈ അപ്പന്റെ വർത്താനം കേട്ടാ ഞാൻ എന്താ ചാൻ പോവാണ്? അപ്പൊ ഞങ്ങള് വെറും ദല്ലാൽ പണിക്കല്ല പോകുന്നത്, ഇത് കമ്മീഷൻ ഏജൻസിയാ. ഈ കമ്മീഷൻ ഏജൻസി എന്ന് പറഞ്ഞ അപ്പന്റെ വിചാരം എന്താ? എന്താ? അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്തായാലും ഡെവലപ്മെന്റ് ഓഫീസർ അത്രയും വരുമോ? വരുമോന്ന്? വലിയ വലിയ ഷിപ്പിംഗ് ഏജൻസികളെ കുറിച്ച് അപ്പം കേട്ടിട്ടുണ്ടോ? ടി വി എസ് എന്ന് കേട്ടിട്ടുണ്ടോ? പോപ്പുലർ എന്ന് കേട്ടിട്ടുണ്ടോ? എന്തിന് ബോഫോഴ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ കമ്മീഷൻ ഏജൻസികളാ, കോടിക്കണക്കിന് രൂപയാണ് അവരുടെ ഒക്കെ വരുമാനം. അതുപോലൊരു സ്ഥാപനത്തിന്റെ ആദ്യത്തെ പടിയാണപ്പാ ഞങ്ങൾ ചവിട്ടാൻ പോകുന്നത്. അപ്പൊ അവരൊക്കെ ആദ്യം ഇങ്ങനെ തുടങ്ങി? പിന്നല്ലാതെ. നീ നേരത്തെ പറഞ്ഞ കല്യാണത്തിന്റെ ദല്ലാളാണെന്നല്ലേ? എന്റെ അപ്പാ, കല്യാണ കേസുകൾ നമ്മൾ എടുക്കും. വധുവിനെയോ വരനെയോ വേണമെന്ന് ആവശ്യമുള്ളവർ ഓഫീസിൽ വന്ന് പേര് രജിസ്റ്റർ ചെയ്യണം. ഓരോരുത്തരെയും ഡീറ്റെയിൽസ്, ഡിമാൻഡ്സ്, ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേകം ഫയലുകളാണ്. മാച്ചായ ജോഡികളെ കണ്ടെത്തിയാൽ ഉടനെ നമ്മൾ ഓരോ പാർട്ടിയെ ഇൻഫോം ചെയ്യും. അവർ ഓഫീസിൽ വന്ന് എമൗണ്ടിന്റെയും മറ്റു കാര്യങ്ങളിലും ഒരു സെറ്റിൽമെന്റ് ആയാൽ നമ്മൾ നമ്മുടെ കമ്മീഷന് ബില്ല് കൊടുത്ത് ക്യാഷ് വാങ്ങും. ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അത് ശരി, അങ്ങനെ മനസ്സിലാകുന്ന പോലെ പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. ഞാൻ വിചാരിച്ച് നീ ആ മേരിപ്പെങ്ങളെ പോലെ. അയ്യേ, ഇപ്പൊ അപ്പന് മനസ്സിലായല്ലോ. ആ, ഇപ്പൊ മനസ്സിലായി. നിനക്ക് 2000 രൂപ അല്ലേ വേണ്ടേ? അതാ സായനോട് മേടിച്ചു. ഇക്കൊല്ലത്തെ നാളികേരം വെട്ടിക്കോട്ടെ. ജോസേട്ടൻ പറഞ്ഞത് അപ്പന് മനസ്സിലായി തോന്നുന്നുണ്ടോ? വലിയതോ സംഗതിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പാവം, ഈ വീട്ടിലെ ഞാൻ അടക്കമുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പൻ കാണുന്ന ഉത്തരം ജോസേട്ടനാണ്. ആ വിശ്വാസം തകരാത്ത എന്ത് ജോലിയും ജോസേട്ടന് ചെയ്യാം. സന്തോഷത്തോടെ കണ്ടെത്തിയ ജോലിയല്ലിത്. നിങ്ങൾക്ക് രണ്ടാൾക്കും വേണ്ടി എന്നെപ്പറ്റി വേവലാതി വേണ്ട. മേഴ്സിക്കുട്ടിക്ക് ഇനി അവളുടെ കാര്യം നോക്കിയാ മതി. അപ്പ നീയോ? ദാ വരുന്നുണ്ട് കൂട്ടുകാരൻ. ജോസേ, രക്ഷപ്പെട്ടു. അച്ഛൻ സംഭവിച്ചു, പക്ഷെ പുള്ളി ചായക്കച്ചവടം നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. ഒരു സൈഡിലേക്ക് പുള്ളി ഒതുങ്ങി കൂടിക്കോളാം. അപ്പൻ 2000 രൂപ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ തുടങ്ങിയല്ലേ? സമയം കുറെ ആയല്ലോ. തന്റെ യുഗം തെളിയാൻ പോവാടോ. എത്ര തെളിഞ്ഞാലും കലിയുഗം അല്ലേടോ, അത് ഇരുണ്ട് തന്നെ ഇരിക്കും. ഇവര് പറഞ്ഞു കേട്ട സ്ഥിതിക്ക് ദിവസം ഇവിടെ 100 ആള് വന്നു പോവും. ചായ എത്ര വേണ്ടിവരുന്ന? അല്ല, ഒന്നാം തരം ഉഴുന്നുവട, പരിപ്പുവട, ദോശയൊക്കെ ഉണ്ടാക്കി വെക്ക്. ആരുണ്ടാക്കാനാടോ? നാരായണിക്കാണെങ്കിൽ പഴയ പോലെ ആട്ടാനും അരക്കാനൊന്നും വയ്യ. എന്തിനാ നാരായണി? മക്കളില്ലേ, അവര് ചെയ്യട്ടെ. ആ പറഞ്ഞ പോലെ അവരൊക്കെ വലുതായ സ്ഥിതിക്ക് ഒരു കൈ നോക്കാം. കേക്കന് ഇഷ്ടല്ലടോ. ഇപ്പൊ നമ്മൾ തന്നെ ആഫീസിന്റെ ഉള്ളിൽ ഇത് വെച്ചിരിക്കണം. അവന് ഇഷ്ടം. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടോ. നമ്മുടെ മക്കളുടെ സ്റ്റാറ്റസ് നമ്മൾ നോക്കണം. എന്റെ ജോസ്മോൻ പാൻറും കുപ്പായൊക്കെ ഇട്ട് ഇംഗ്ലീഷും പറഞ്ഞ് നിൽക്കുമ്പോ ഞാനങ്ങ് മാറിക്കളയും. നമ്മൾ ചിലപ്പോ കുപ്പായ ഒന്നിടാണ്ട് ചെളിയും വേർപ്പും ഒക്കെ ആയിട്ടായിരിക്കും നിൽക്കുന്നത്. എന്തായാലും തന്ത തന്തന്നെയല്ലേ. അതല്ല, നമ്മുടെ മക്കള് വലിയ വലിയ സ്ഥാനത്തിരിക്കുമ്പോ നമ്മൾ അതിനൊത്തു നിൽക്കണം. അല്ലാതെ എന്താണ് ഒരു കല്യാണത്തിനുള്ള ഒരുക്കങ്ങള്? കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തന്നെയാ. കെ കെ കുഞ്ഞുട്ടിനെ അറിയാതെ പരമൂരിന്റെ വീട്ടിലൊരു കല്യാണം. പരമൂനാരുടെ വീട്ടിലെ മാത്രമല്ല, ഇനി ഈ നാട്ടിൽ നടക്കാൻ പോകുന്ന ഒരു കല്യാണവും കുഞ്ഞുട്ടൻ അറിയാൻ പോകുന്നില്ല. ഏ, അതെന്താ? അങ്ങനെ ആയിരക്കണക്കിന് പെൺകുട്ടികളിൽ നിന്നും നിങ്ങളുടെ വധുവിനെ തിരഞ്ഞെടുക്കുക. എണ്ണമില്ലാത്ത സെലക്ഷൻസ്, സ്വയംവര മാരേജ് കൺസൾട്ടൻസ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ് അടുത്ത ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. സർവശ്രീ പൂങ്കുന്നത്ത് രാമൻ വൈദ്യർ ഉദ്ഘാടനം ചെയ്യുന്നു. സ്വയംവര മാരേജ് കൺസൾട്ടൻസ് ആൻഡ് കമ്മീഷൻ ഏജന്റ്സ്. ഇത് വലിയ കൊലച്ച ജയി പോലെ വർക്ക് ചെയ്യാപ്പിള്. ഇതാണ് കലിയുഗം.
എന്താ ഇത്ര വലിയ ആലോചന? ഒന്നുമില്ല. ഈ പ്രായത്തിലുള്ള പെൺകുട്ടിയൊക്കെ ഈ ആലോചന ശരിയല്ല. അമ്മയെ ശോഭയൊന്നും ഇല്ല ഇവിടെ. ഇല്ല. എവിടെ പോയി? കടയില്. ഇന്ന് ഏട്ടന്റെ ഓഫീസ് ഉദ്ഘാടന. ഈ സ്ഥാപനം വളർന്നു വലുതായി പടർന്ന് പന്തലിച്ച് ഒരു വടവൃക്ഷമായി തീരാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇത്ര മതി. ആദ്യമായി നമ്മുടെ രജിസ്ട്രേഷൻ തന്നെ ആയിക്കോട്ടെ. വളരെ സന്തോഷം. നീ എഴുതിയാ മതി. എന്താ ഇയാൾ കെഴുത്തുമായിരുന്നു അറിയില്ലേ? രമാദേവി 20 വയസ്സ്. അഡ്രസ് അറിയാലോ? വെളുത്ത നിറം എല്ലാം എഴുതി. വെളുത്ത നിറം, പൊക്കോ 5 അടി 5 ഇഞ്ച്, വണ്ണം 36, അതീവ സുന്ദരി, സുശീല, വലിയ കണ്ണുകൾ, മധുര ഭാഷണം, നല്ല മുടി, BA ടൈപ്പ്റൈറ്റർ ഷോർട്ട്ഹാൻഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഈശ്വരഭക്തി. നിർത്ത് നിർത്ത് നിർത്ത്. അവൾ അറിയോ? കണ്ടിട്ടുണ്ട്. എന്നാലും ഇത്ര വിശദമായി. അത് പിന്നെ വൈദ്യനെ കണ്ടാൽ അറിഞ്ഞൂടെ മകളുടെ ക്വാളിറ്റീസ്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തേലും ഉണ്ടാ? അല്ല, ഫോട്ടോ ഞങ്ങളുടെ വേണം. എന്നാലേ അഡ്രസ് എഴുതി അത്തരത്തിലുള്ള പുരുഷനെ അല്ലെ ഫയൽ സൂക്ഷിക്കാനാണേ. ഇതിലെ ഒറ്റ കാര്യം ശ്രദ്ധിക്കണം. ഡോക്ടേഴ്സ് ഓൺലി. ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സ് ഓൺലി. നാളെ 8 മണിക്ക് ഡ്യൂട്ടി കയറിയില്ലെങ്കിൽ വേണ്ടില്ല. ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഒന്നിൽ എന്റെ കാശ് തരണം, അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണെ അങ്ങെടുത്തോ. എനിക്ക് ഈ ബന്ധം വേണ്ട. കാശ് എങ്ങനെ ഉണ്ടാക്കി തരാം? ഇനിയിപ്പോ രമേശനൊരു വഴിയായല്ലോ. ഈ പലവ് കുറെ ഞാൻ കേട്ടതാ. ഇനി എന്റെ സ്വഭാവം കാണാൻ പോകുന്നത്. എട്ടരയുടെ വണ്ടിക്ക് പോയില്ലെങ്കിൽ നാളെ ഡ്യൂട്ടി. എട്ടരയുടെ വണ്ടി പോയാൽ ഞാൻ കാല പിടിച്ചു പോകും. എന്നാൽ ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. എല്ലാവരുടെ വിചാരം ഗംഗാരം വെറും ഓച്ചാണെന്ന. ഞാൻ ഒരു പോലീസുകാരനാ. എനിക്ക് സ്വന്തം മതമൊന്നും ഒരു പ്രശ്നമല്ല. ഇടിച്ചെല്ലാത്തിനെ കട്ടടക്കും. അവൻ രണ്ടും കൽപ്പിച്ചാ വന്നിരിക്കുന്നെ. എന്ത് ചെയ്യും നമ്മൾ? നിങ്ങൾ ആരും ഒന്നും ചെയ്യണ്ട. എന്നെ എന്റെ മോളെ ഉപേക്ഷിക്കുന്നെങ്കിൽ അങ്ങ് ഉപേക്ഷിക്കട്ടെ. എല്ലാവർക്കും സമാധാനമാവട്ടെ. നീ അവനോടൊന്ന് സംസാരിച്ച് തണുപ്പിക്കേ. അങ്ങനെ സംസാരിച്ചത്തണക്കണ ഒരാളാണെന്ന് അമ്മ കരുതണേ. എന്നെ ഇപ്പൊ കണ്ട ദേഷ്യം ഇരട്ടിയാവും. എനിക്ക് ആ മുഖം നോക്കുമ്പോ തന്നെ പേടിയാ. അമ്മേ, രമേശനോട് ശുണ്ടി ഒന്നും പറയരുതെന്ന് പറയണം. ദേഷ്യം വന്നാ പിടിച്ചക്കിട്ടാത്ത സ്വഭാവം ഗംഗാരട്ടന്റെ. ഒരു ദിവസം ഒരു കള്ളനെ ഒറ്റയടിക്ക് നട്ടലോടി ചാളാ. ആ എന്റെ ഈശ്വരാ, ഇന്നിവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും. ഇന്നിപ്പോ 5 രജിസ്ട്രേഷൻ നടന്നോളൂ എന്ന് വെച്ച് നമ്മൾ പേടിക്കൊന്നും വേണ്ട. നാളെ അത് 10 ആവും, മറ്റന്നാൾ അത് 15 ആവും. ദിവസം ഒരു 10 എണ്ണം കിട്ടിയാ മതി. 25 10 250, ഒരു മാസം 30 ദിവസം. അപ്പൊ 25 3 75 7500 രൂപ എന്റെ കർത്താവ്. ഫീൽഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ കമ്മീഷൻ വേറെ. രമേശന്റെ ജാതകത്തിലുണ്ട് 27-ാമത്തെ വയസ്സില് ഐശ്വര്യം, ധനസ്ഥിതി, വാഹനയോഗം, ശുക്രദശയാ. ഒരു 25,000 രൂപ ഒത്ത് കിട്ടിയ ആ ഗംഗാരന്റെ കാശ് അങ്ങ് ആദ്യം കൊടുക്കണം. ഒരു തലവേദന അങ്ങ് മാറി കിട്ടുമല്ലോ. ഒക്കെ ശരിയാവും. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുറക്കണം. അപ്പൊ ശരി. ശരി, ഞങ്ങൾ പോട്ടെ. എന്താമ്മേ? അതൊക്കെ അവൻ വന്നിട്ടുണ്ട്. ഗംഗാരൻ അവൻ ആകെ ദേഷ്യപ്പെട്ടായിരിക്കണേ. നീ ശുണ്ടി ഒന്നും പറയരുത്. സമാധാനമൊക്കെ പറഞ്ഞാ മതി. അയാൾ അമ്മയോട് എന്താ പറഞ്ഞത്? നീ ദേഷ്യപ്പെടരുത്, എല്ലാത്തിനും ഇടിച്ച് കട്ടിളക്കൂന്ന് പറഞ്ഞു. എന്നാ ഒന്ന് കാണുമല്ലോ. അവനോ വിവരല്ല. ഗംഗാരേട്ടൻ അമ്മയോട് എന്താ പറഞ്ഞത്? രമേശ, ഞാൻ നല്ല വാക്ക് വന്ന് തണുപ്പിച്ചിരിക്കുക. നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കും. ദേഷ്യം പിടിപ്പിച്ചാൽ എന്താ ചെയ്യാൻ? കൊല്ലോ. ഞാനൊരു നിയമപാലകനാണ്, കൊല്ലൽ എന്റെ പണിയല്ല. നീ ഒന്നും മിണ്ടാതിരിക്കുക രമേശ. ഈ നിമിഷം കെട്ടിയ താലിയും പൊട്ടിച്ച് ഞാൻ ഇവിടെ ഇറങ്ങിയാണ്. എത്തയുടെ ലാസ്റ്റ് ബസ് പോയി. നീ ഊണ് കഴിച്ച് പോയി കിടക്കാൻ നോക്ക്. നാളെ വെളുപ്പിന് 5:00 വണ്ടി തെറ്റണ്ട. നോക്കിയിരിക്കാ, കുറച്ച് സാമ്പാർ വഴി.
ഈ എട്ടാം വാർഡിൽ അവിവാഹിതരായ ചെറുപ്പക്കാർ പിന്നാലിലുണ്ടോ? അല്ല, നമ്മുടെ തെറ്റയിലെ ഗോവിന്ദൻ കുട്ടിയുടെ മോനില്ലേ? ഓ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓവർസിയർ, ഇത്തിരി വെളുത്തിട്ട്. നാളെ തിയേറ്ററിൽ പെണ്ണുമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്നോർക്കണല്ലേ? ഒരു സുന്ദര കുട്ടപ്പൻ, ഒരു ഒന്നെങ്കിലും ചോദിച്ചൂടെ? പിന്നെന്താ, ഒന്നും ഒരു 25 പോലും കൂളായിട്ട് ചോദിക്കാം. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലി എന്ന് വെച്ചാൽ പിള്ളേര് കളിയാ, എന്താ ശമ്പളം, പിന്നെ കിമ്പളം എത്രയാ? 100,025 പോലും എഴുതിക്കോ. രണ്ട് ചായ എടുത്താലോ? ഇപ്പൊ വേണ്ട. അല്ല, ദിവസം മൂന്നാലായി, പുതിയ പേരൊന്നും രജിസ്റ്റർ ചെയ്യുന്ന കാണുന്നില്ലല്ലോ. വരും വരും, ആളുകൾ കൂടുതൽ വരുന്ന കരുതി നിത്യേന ഇടങ്ങഴി പാല് കൂടുതൽ മേടിക്കുന്നത് വൈകുന്നേരം നമ്മൾ തന്നെ കുടിച്ചു തീർക്കുക. അല്ല, ഇത് കലികാല, നമ്മുടെ പരിപാടി പൊളിയോ? പൊളിയൊന്നുമില്ല, ഫീൽഡ് വർക്കിന് ഇറങ്ങണം. നാട്ടുകാർ ഈ പുതിയ രീതിയെ കുറിച്ച് ബോധവാന്മാരല്ല. അവർക്ക് കുഞ്ഞിക്കുട്ടനെ മേരിപ്പെങ്ങളെ അറിയൂ. ഈ കാലത്ത് നല്ലത് കാണാൻ ആളുകൾക്ക് കണ്ണില്ല, എനിക്കതാ പേടി. പേടിക്കാൻ ഒന്നുമില്ല, ഞങ്ങളിപ്പൊ ഈ പഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വിവാഹം കഴിക്കാൻ പ്രായമായ സ്ത്രീ പുരുഷന്മാരുടെ ലിസ്റ്റ് എടുക്കുക, എന്നിട്ട് അവരെ വീട്ടിൽ ചെന്ന് കണ്ട് ബോധവൽക്കരണം നടത്തി പേര് രജിസ്റ്റർ ചെയ്യിക്കാനാണ് പ്ലാൻ. അത് കൊള്ളാം. പിന്നെ നമ്മൾ നടത്താൻ പോകുന്ന ബിസിനസിന്റെ ഒരു ഏകദേശ കണക്കും കിട്ടും, എത്ര കിട്ടുമെന്നൊക്കെ. അതനുസരിച്ച് നമ്മുടെ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യാലോ. കണക്ക് കൂട്ടി നോക്കിയപ്പോഴേ അറിയുന്നത്, നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ സ്ത്രീധന ഇടപാടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ തിരിമറി നടക്കുന്നുണ്ട്. ഏഴാം വാർഡ് തന്നെ നോക്കാം. ഏഴാം വാർഡ്, വിവാഹ പ്രായമെത്തിയ പെൺകുട്ടികളുടെ എണ്ണം 27, പുരുഷന്മാർ 19, ടോട്ടൽ 46. അതിൽ 100,000 രൂപ കൊടുക്കാനും വാങ്ങാനും സാധ്യതയുള്ളതന്നെ 10 പേരുണ്ട്. മൊത്തം 20,000 രൂപയുടെ ബിസിനസ് നടക്കും. അതിൽ നമ്മുടെ കമ്മീഷൻ 2% എന്ന് വെച്ചാൽ 20,000 രൂപ. അത് നമ്മൾ ഡബിൾ ചെയ്യണം, കാര്യം രണ്ട് സൈഡിൽ നമുക്ക് കമ്മീഷൻ കിട്ടുമല്ലോ. അപ്പം ടോട്ടൽ കമ്മീഷൻ 40,000 രൂപീസ്. എത്ര? 40,000 രൂപീസ്, അതായത് 40,000 രൂപ. ഇത് ഒരു വാർഡിലെ കണക്ക്. ഇങ്ങനെ 12 വാർഡ് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം. അങ്ങനെ എത്ര പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കിടക്കുന്നു കേരളത്തിൽ. ഞാൻ പറഞ്ഞില്ല അച്ഛാ, നമ്മുടെ കാലം തെളിഞ്ഞു. ഇത് വെറൊരു വ്യാപാരം മാത്രമല്ല, സേവനം കൂടിയാ. ഒരു കൈകൊണ്ട് നമ്മൾ പണം വാങ്ങുന്നുണ്ടെങ്കിൽ മറ്റേ കൈകൊണ്ട് നമ്മൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് പൊന്താലിയാണ് കൊടുക്കുന്നത്. ആരുടെ ബുദ്ധിയിൽ ഒളിച്ചു ഈ പദ്ധതി? ഉറക്കപ്പറ കേട്ടൂടാ, ഇവിടെ ആരും കാണുകയും കേൾക്കുകയൊന്നുമില്ല. ആരുടെ ബുദ്ധിയിലെ ഈ പദ്ധതി ഉദിച്ചാന്ന്? ഞങ്ങളുടെ രണ്ടുപേരുടെയും കൂടി ബുദ്ധിയിൽ ഉദിച്ചതാ. രമയ്ക്ക് എതിർപ്പൊന്നും ഇല്ലല്ലേ? ഇനിയിപ്പോ എതിർത്തിട്ട് എന്താ കാര്യം? തുടങ്ങിക്കഴിഞ്ഞില്ലേ? എനിക്കൊരു കാര്യം ആലോചിക്കുമ്പോ ചിരിയാ. എന്റെ അച്ഛന്റെ അടുത്തു നിന്ന് ചോദിക്കുന്നത് എങ്ങനെയാ? ഞാനൊരു ബ്രോക്കറാണ്, എനിക്ക് രമയെ കല്യാണം കഴിച്ചിരണമെന്നാ പറയാ. അല്ലല്ല, കമ്മീഷൻ ഏജന്റ്. ആ പാവം അച്ഛനെയും അമ്മയും പറഞ്ഞു പറ്റിക്കുന്ന പോലെ എന്റെ അച്ഛനെ പറ്റിക്കാന്ന വിചാരം. കമ്മീഷൻ ഏജന്റ് ആണെന്നും പറഞ്ഞു വാ, അച്ഛൻ കാലിന്റെ മുട്ടയല്ലേ ഓടിക്കാം. എനിക്ക് രമയെ ഇഷ്ടമാണ്, രമയ്ക്ക് എന്നെയും. എനിക്ക് അവള് വിവാഹം കഴിച്ചേരണം. കലിയുഗം പരമനാരായണന്റെ മകന് പൂങ്കുന്നത്ത് രാമക്കുറുപ്പിന്റെ മകളെ കല്യാണം കഴിച്ചിരണമെന്നും ആരവിടെ? കലിയുഗം പരമനാരായണന്റെ മകനാണെങ്കിലും ഞാനും ഒരു പുരുഷനല്ലേ? നീ പുരുഷനോ? നിനക്ക് എന്താ തൊഴില്? ഞാൻ അന്തസ്സുള്ള ബ്രോക്കറാ. എന്താ ഒന്നും മിണ്ടാത്തത്? ഹേയ്, ഒന്നുമില്ല. അതുകൊണ്ട് ഈ ജോലി അധികാലം നോക്കണ്ട, കുറച്ച് കാശുണ്ടാക്കി എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. 4 പേരുടെ മുന്നില് മാന്യമായി പറയാൻ പറ്റിയ ഒന്ന്. അച്ഛൻ സമ്മതിക്കും തോന്നുന്നുണ്ടോ? സമ്മതം പ്രതീക്ഷിക്കണ്ട, എന്നെ ഒന്ന് വിളിച്ചാ മതി. അച്ഛൻ, അച്ഛനെ കുറിച്ച് എന്താ പറയാ ഒരുങ്ങിയത്? രമേ, ആ രമ, സത്യം പറയല്ലോ, നിന്റെ അച്ഛനെ കാണുന്നതും മൂർഖം പാമ്പിനെ കാണുന്നതും ഒരുപോലെയാ. എന്നെങ്കിലും ഒരു ദിവസം അങ്ങനെ തന്നെ കൊത്തും. ഈ വിരൽത്തുമ്പിൽ പിടിച്ചുകൊണ്ട് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ നിന്റെ അച്ഛന്റെ മുന്നിലെത്തും. എന്നിട്ട് ആ മുഖത്ത് നോക്കി പറയും, അമ്മാവാ, ഞങ്ങൾ, ഞാൻ നിന്നെ ഞാൻ എന്റെ മുഖം കാണിക്കാൻ, എന്റെ മുഖം കാണിക്കാൻ. എനിക്ക് മുഖം മാത്രം ഒന്ന് കണ്ടാ മതി തോന്നില്ലേ? കാണിച്ചിട്ട് പോണോണ്ട് നിനക്ക് കോളക്കൊരങ്ങ.
രമേ, രമേ, ആരായിരുന്നു അത്? ഏത്? എന്റെ അടുത്ത് വിളവെടുക്കരുത്. ബിഷപ്പാമ്പിന്റെ വിഷം ഇറക്കുന്നവനാ ഞാൻ. സത്യം പറഞ്ഞു. ഞാൻ കീഴാനല്ലി പറിക്കാൻ പോയതാ. ഏതോ ചെക്കന്മാർ അച്ഛനെ കളിയാക്കി പറയുന്ന കേട്ടപ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചു. അത്രേ ഉള്ളൂ. ഇതുവരെ ഒരു തുളസിയില പോലും നുള്ളി തരാത്ത നീ എന്തിനാ ഇപ്പൊ കീഴാനല്ലി പറിക്കാൻ പോയത്? എനിക്കങ്ങനെ തോന്നി അത്ര തന്നെ. എന്നാ നിനക്ക് ഇനി അങ്ങനെ തോന്നണ്ട. അത്ര തന്നെ. കീഴാറിനില്ല എന്നല്ല, ഒന്നും പറിക്കാൻ പോണ്ട. പറിക്കാൻ പോണ്ട. ഈ മുറ്റത്തുനിന്ന് പുറത്തു കിടക്കരുത്. നിന്റെ ടൈപ്പും കുന്തവും കുറുന്തോട്ടിയും ഒക്കെ നിർത്തിക്കോ. വല്ല പേര് ദോഷം കേട്ടാ പിന്നെ ഈ മുറ്റത്ത് ഒരു ഡോക്ടർ കാലുകുത്തം തോന്നുന്നുണ്ടോ നിനക്ക്? ഉണ്ടോ? ഇല്ല. പോയിക്കോ. നടന്ന് നടന്ന് കാല് തേഞ്ഞ്. സംഗതി പ്രശ്നമാവോടാ. അതാ എന്റെ പേടി. അയാൾ എന്നെ കണ്ടു കാണുമെന്ന് എന്റെ സംശയം. മാത്രമല്ല ഇതിന്റെ പേരിൽ രമേ വല്ല ദേഹോദ്രേൽപ്പിക്കാവോ? ഒലക്കേണ മൂട്. നിനക്ക് ആ പെണ്ണിന്റെ വിചാരമല്ലേ ഉള്ളൂ. ഞാൻ ആ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഏത് കാര്യം? നമ്മുടെ ബിസിനസിന്റെ കാര്യം. സംഗതി പൊളിയോന്നൊരു പേടി. ഫീൽഡ് വർക്കിന് ഇറങ്ങിയിട്ട് ഒരൊറ്റ കുഞ്ഞ് 25 രൂപ എന്ന് രജിസ്റ്റർ ചെയ്തോ? ആളുകൾക്ക് ഇത്ര വിവരമില്ലാണ്ടാ എന്ത് ചെയ്യും? ഈ ബോധവൽക്കരൻ എന്നൊക്കെ പറയുന്ന വലിയ മെനക്കേട് പിടിച്ച പരിപാടിയാ. വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? അല്ല, നീ വിശ്രമിക്കാൻ പോവാണോ? എനിക്കുണ്ട് ക്ഷീണം. മാസം 10-300 രൂപ കിട്ടിയിരുന്ന ഇതിപ്പോ ഉത്തരത്തിലിരുന്ന് എടുക്കാനും പറ്റില്ല. കച്ചത്തിലിരുന്ന് പോവുകയും ചെയ്തു. ആത്മവിശ്വാസം വിടരുന്നു. ബ്രൂസിനെ അറിയില്ലേ? ചിലന്തിയൻ രാജാവ്. ആ ബ്രൂസിന്റെ മനസ്സായിരിക്കണം നമുക്ക്. നീ വാ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നീ ഒന്ന് വിളിച്ചേ. നീ വിളിക്ക്. ഇവിടെ ആരും ഇല്ലേ? പെങ്ങളെ, പെങ്ങളെ. ആണുങ്ങൾ ആരെങ്കിലും വിളിക്കടാ. ചേട്ടാ, ചേട്ടു. ആ വന്നോ? മുറ്റത്തേനെ നിൽക്കുന്ന എന്താ? കയറി വരൂ. കുഞ്ഞൂട്ടം വന്നില്ലേ? ഇല്ല. ആ എത്തും. എത്താണ്ടിരിക്കില്ല. മൂപ്പർക്ക് വലിയ തിരക്കല്ലേ. എനിക്ക് ബസ്സിനാ വന്നത്? അല്ല, നടന്ന വന്നത്. കുട്ടിയുടെ അമ്മയാണ്. കുട്ടിക്ക് എത്ര പ്രായമായി? ഈ വരുന്ന മീനത്തിൽ 18 കഴിയും. വിദ്യാഭ്യാസ യോഗ്യത? പഠിക്കാൻ മിടുക്കിയായിരുന്നു, പക്ഷേ 10-ാം ക്ലാസ് ജയിച്ചില്ല. പുസ്തകത്തിലില്ലാത്ത ചോദ്യങ്ങളായിരുന്നു മുഴുവൻ. 10-ാം ക്ലാസ് മതിയില്ലേ? ധാരാളം മതി. കാണാനൊക്കെ എങ്ങനെയാ? അത് ഞങ്ങൾ പറഞ്ഞുതരേണ്ട കാര്യമുണ്ടോ? നേരിട്ട് കാണാൻ പോവല്ലയോ? അതെ അതെ, നേരിട്ട് കണ്ടിരിക്കുന്ന നല്ലതാ. എന്നാലും ഒരു ജഡ്ജ്മെന്റ് കിട്ടത്തുള്ളു. ഫോട്ടോ ഒരെണ്ണം തന്നു വിടണം. പേരെന്താ? ഭാഗീരഥി അമ്മ. കുട്ടിയുടെ പേരാ ചോദിച്ചത്? അയ്യോ, അത് ഉഷാകുമാരി. നല്ല പേര്, ഉഷാകുമാരി. മോന്റെ പേരെന്താ? രമേഷ് കുമാർ. എന്റെ പേര് ജോസ്. അല്ല, നമ്മള് എത്ര കൊടുക്കും? അത് പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് തീർച്ചപ്പെടുത്തിയാ മതിയല്ലോ. അല്ല, വ്യക്തമായി എത്ര കൊടുക്കും എന്ന് പറഞ്ഞാ നമ്മൾ അതനുസരിച്ച് ഒരാളെ കണ്ടെത്താം. കുട്ടിയെ ഞങ്ങൾ കാണാം. അപ്പോ നമുക്കൊരു അപേക്ഷ രജിസ്റ്റർ ചെയ്യല്ലേ? വെറും 25 രൂപയേ ഉള്ളൂ. രജിസ്റ്ററോ? ഈ രജിസ്റ്റർ ചെയ്യുന്ന കാശ് ഒരു നഷ്ടമായി കാണണ്ട. ഞങ്ങൾ ഈ അപേക്ഷ 1000-ക്കണക്കിന് പുരുഷന്മാരുടെ അപേക്ഷകളായി ഒത്തുനോക്കും. എന്നിട്ട് ഏറ്റവും ചേർച്ചയുള്ള ഒരാളാണ് തിരഞ്ഞെടുക്കുന്നത്. ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് തലയെ കെട്ടിവെക്കില്ല എന്നർത്ഥം. ഇവിടെ മറ്റു പലരും ചെയ്യുന്നതാണല്ലോ. ഈ നാട്ടിൽ ഒരേ ഒരു മാരേജ് കൺസൾട്ടൻസ് ബ്യൂറോ ഉള്ളൂ. സ്വയംവര മാരേജ് കൺസൾട്ടൻസ് ആൻഡ് കമ്മീഷൻ ഏജൻസ്. അത് ഞങ്ങളാണ്. അപ്പൊ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നവരല്ലേ? അതെ, പെണ്ണിനെ കാണുന്നതിൽ സന്തോഷമേ ഉള്ളൂ. കുഞ്ഞൂട്ടം പറഞ്ഞ ആളുകളാണോ നിങ്ങൾ? കുഞ്ഞൂട്ടം ഞങ്ങളോട് പറയേണ്ട കാര്യം എന്താ? ഞങ്ങൾ സ്വയംവരയുടെ മാനേജിംഗ് ഡയറക്ടേഴ്സ് ആണ്. അത് ശരി. എന്നാ എഴുന്നേറ്റ്. ഇവിടെ ഇപ്പൊ പുതിയ ഏർപ്പാടുകളൊന്നും വേണ്ട. അല്ല, പഴയ ഏർപ്പാടുകളൊക്കെ മാറണമല്ലോ. മാറ്റുവിൻ ചട്ടങ്ങളെ നാണല്ലോ. അതെ. വെറുതെ പൊല്ലാപ്പൊന്നും ഉണ്ടാക്കല്ലേ. എന്റെ മോളെ കാണാൻ വരുന്നവരാ. നിങ്ങൾ ചെല്ല്, ചെല്ല്. ഇത് നടന്നില്ലെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ചു. നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. അപ്പൊ നോക്കാം. ഇപ്പൊ പോണം. വരട്ടെ അമ്മച്ചേ. അമ്മച്ചിക്ക് വേറെ പെമ്മക്കളൊന്നുമില്ലേ? അല്ല പിന്നെ ചേട്ടാ, നമുക്ക് LIC പോളിസി ഒന്നും. എനിക്ക് LIC ഒക്കെ ഉണ്ട്. നിങ്ങൾ ചെല്ല്. ജീവൻധാര. ഓ, ജീവൻധാര. എന്നെ ഒന്ന് ശല്യം ചെയ്യാ. നിങ്ങളൊന്ന് പോന്ന്. എന്താ യമകിങ്കരന്മാര് നമ്മളേരെ കയറി കളിക്കുന്നു? നോ എൻട്രി ബോർഡ് ഒന്നും വെച്ചിട്ടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കഞ്ഞിയില് മണ്ണ് വാരികൾ നോക്കിയാ ആ കൈ ഞാൻ വെട്ടും. കുഞ്ഞൂട്ടെ കണ്ടാൽ ആള് പാവാ. കിടഞ്ഞ കിരിക്കാടൻ ജോസിന് അപ്പനാ. ആരെന്തൊക്കെ കളിയാക്കിയാലും ഭീഷണിപ്പെടുത്തിയാലും നമ്മൾ അങ്ങനെ തോറ്റു കൊടുക്കുന്നൊന്നും ശരിയല്ല. ഏതായാലും തുടങ്ങിപ്പോയില്ലേ?
അപ്പനാണെ മുറുമുറുത്ത് തുടങ്ങി. വീട്ടിലെല്ലാവരും വലിയ പ്രതീക്ഷയല്ലേ, അച്ഛന് മാത്രം നമ്മുടെ സത്യാവസ്ഥ അറിയും. നാട്ടുകാർക്ക് എപ്പോഴും മേരിപ്പങ്ങളും കുഞ്ഞോട്ടും മതി. ആ കുത്തക തകർക്കുന്നതാണ് നമ്മുടെ ആവശ്യം. നമുക്ക് ഈ രജിസ്ട്രേഷൻ സിസ്റ്റം അങ്ങ് മാറ്റിയിട്ട് അവരെ പോലെ ജനതാലയൻ സ്വീകരിക്കുന്നതാണ് ബുദ്ധി. തനി ബ്രോക്കർമാരായ അത് നമുക്ക് ചേരൂടാ. എന്താ ചേരായിക, ഏത് വേഷം ആർക്കും ചേരും. നമുക്കിതിരി പ്രായം കുറഞ്ഞു പോയി എന്നൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്. എന്നാൽ തൊഴിൽ രഹിതരായ ബിരുദധാരികൾ എന്നൊരു സെന്റിമെന്റ് നമുക്ക് കിട്ടും. ഈ നാണവും ചെറുപ്പൊക്കെ മാറ്റണം. വിഷമമുണ്ടോ? ആ വിഷമിച്ചിട്ട് എന്താ കാര്യം, ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറാം. നീ ഇങ്ങനെ നെർവസ് ആയല്ലേ, ആളുകൾ സംശയിക്കും. ഞാൻ നോക്കി, മുഖം കടലാസ് പോലെ വെളുത്തു. കാഴ്ചയിൽ ഹിന്ദുവാണ്, ശാന്ത സ്വഭാവമാണ്. ഹെഡ് ചെയ്ത് നോക്കാം. എന്നാലും ഒരു പരിചയമില്ലാത്ത പെണ്ണെടുത്ത് എങ്ങനെ സംസാരിക്കുക? നാക്കുണ്ട്, നീ വാ. കുട്ടി കുട്ടി, അച്ഛൻ വീട്ടിലുണ്ടോ? ഇന്നലെ ഞങ്ങൾ വന്ന് കാണാമെന്ന് പറഞ്ഞിരുന്ന. എന്ത്? അതെ, മിനിങ്ങാൻ അച്ഛനു വേണ്ടി ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഇന്നലെ വീട്ടിൽ ഒന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ പറ്റില്ല അല്ലേ. എന്റെ അച്ഛനും? അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായല്ലോ. ഓ, നമുക്ക് ആള് കിട്ടിയായിരിക്കോ? പപ്പനാനാരൻ മോളല്ലേ? അല്ല. അത് ശരി, ഞങ്ങൾ കരുതി അതേന്ന്. സാരമില്ല, ഇത്രയായ സ്ഥിതിക്ക് ഒന്ന് പരിചയപ്പെടാം. എന്റെ പേര് ജോസ്, ഇവൻ രമേഷ് കുമാർ. വളച്ചു കെട്ടാതെ തുറന്നു പറയാമല്ലോ സിസ്റ്ററെ, എന്റെ ഒരു ഫ്രണ്ടിന് സിസ്റ്ററെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്നൊരാഗ്രഹം. ഞങ്ങൾ പല വിവാഹങ്ങളും നടത്തി കൊടുത്തിട്ടുള്ളവരാണ്. വിരോധം ഇല്ലെങ്കിൽ അഡ്രസ് തന്നാൽ ഞങ്ങൾ വീട്ടിൽ വന്ന് വേണ്ടപ്പെട്ടവരോട്ട് ആലോചിക്കാം. എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷേ എന്റെ ഭർത്താവ് സമ്മതിക്കില്ല. ഒരാഴ്ചത്തെ കഷ്ടപ്പാടാ. 4 പ്രാവശ്യം കാഞ്ഞിരപ്പള്ളി പോയ പിന്നെ ആ ചെക്കനൊന്ന് കണ്ടുകിട്ടിയത്. ഓ, ബിസി എന്ന് വെച്ചാ ഇങ്ങനെയുണ്ട് ഒരു ബിസി. കാഴ്ചക്ക് എങ്ങനെയാ? എന്റെ പൗലോസേട്ടാ, മോശമായ ഒരു ചെറുക്കനെ ഞാൻ നിങ്ങളുടെ മോൾക്ക് കൊണ്ടുവരും തോന്നണ്ടാ. അതൊക്കെ കുഞ്ഞുകുട്ടൻ, അവനാരാ മോൻ? പൂപ്പറത്തെ ജോണിച്ചേന്റെ മോളെ കെട്ടിരിക്കുന്ന ആരാ? ഒരു ക്ഷയരോഗി. വീട്ടിൽ കാ കാശ് എടുക്കാനില്ല, അത്ര പിച്ചയാ. ആ ചെക്കനെയാണ് ആ ബിസിനസ് ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ് ആ പാവം പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയേൽപ്പിച്ചത്. തെണ്ടിത്തരുന്നല്ലേ ഇതിന്റെയൊക്കെ പേര്. അത് വലിയ കഷ്ടമായിപ്പോയല്ലോ. കുഞ്ഞുകൂട്ടൻ നടത്തിയ ഏത് കല്യാണമാണ് ചതിവില്ലാത്തത്? അവനൊക്കെ വെള്ളം ഇറങ്ങാണ്ടല്ലേ ചാവുള്ളോ. ഒരു നാരങ്ങുള്ളിങ് തരാൻ പറഞ്ഞേ, ഇപ്പൊ കൊണ്ടുവരും. മനസ്സിന് വിഷമം തട്ടിയ അപ്പ തുടങ്ങും ഉള്ളില് പരവേച്ച്. എന്റെ പുണ്യാളാ, ഇവിടെയും വന്നോ വിറ്റങ്ങള്? രണ്ട് തിരുമുടിഞ്ഞ കള്ളന്മാരാ, കണ്ടാമാന്യന്മാരാ. കണ്ണു തെറ്റിയ കണ്ണിന്റെ കൃഷിമണി കൊണ്ടുപോകും. പെൺകുട്ടികളുള്ള വീടിന്റെ 7 അയൽവക്കത്ത് കയറ്റാൻ കൊള്ളില്ല, അത്ര വടക്ക് സ്വഭാവ. പല രൂപത്തിലും വരും, ദല്ലാളാവും, LIC ഏജന്റ് ആവും, എല്ലാ വേഷം കിട്ടും. എന്നെ കണ്ട അവന്മാര് മൂങ്ങും. ഞാനങ്ങ് മാറിയിക്കാം. ജോർജുട്ടി, വിടരുത് അവന്മാരെ. നമസ്കാരം. ഞങ്ങളിവിടെ ദേവസ്വക്കുട്ടി മൊലാളിയുടെ മകളുടെ ഒരു കാര്യത്തിന് വേണ്ടി വന്ന. അതെ, അവിടെ വന്നപ്പോ അറിഞ്ഞു ചേട്ടന് നല്ലൊരു മകളുണ്ട്, വിവാഹപ്രായമായി. എന്നാ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് പോവാന്ന് വെച്ചു. അതെ, ഞങ്ങൾ മാരേജ് കൺസൾട്ടൻസ് ആണ്. പല വലിയ വലിയ വിവാഹങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ചെറിയ കേസുകളൊന്നും ഞങ്ങൾ ഡീൽ ചെയ്യാറേ ഇല്ല അല്ലെ. ഡോക്ടേഴ്സ്, കളക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, അതാണ് ഞങ്ങൾ ഗ്രേഡ് അല്ലെ. അതെ അതെ, നമുക്ക് അകത്തോട്ടും സംസാരിക്കാന്നേ. വന്നകാലി പുറത്ത് നിൽക്കുന്ന ശരിയല്ലല്ലോ. വിളവ് ഇവിടെ വേണ്ട, അടിച്ച് ഷേപ്പ് മാറ്റിക്കളയും. ഞങ്ങളെ മനസ്സിലായില്ല ചേട്ടാ. ശരിക്കും മനസ്സിലായി, കറക്കട പുറത്ത്. കാര്യം ശരി, നിങ്ങളുടെ വീടാണ്, പക്ഷെ കുറച്ച് മനുഷ്യപ്പറ്റോടും മര്യാദയോടും കൂടി പെരുമാറണം. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ ഇങ്ങനെ ചൂടാകാൻ? അത് കടക്കട പുറത്ത്, അല്ലെങ്കിൽ ഇടിച്ചതിന്റെ പതിരി ഞാൻ അളക്കും. ഓ, മനസ്സിലായി. സംഭവം തലയ്ക്ക് സ്ഥിരമില്ലാത്ത കേസാണ്. നിങ്ങൾക്ക് ഭ്രാന്താണോ? ചന്ദമേരിയുടെ അടുത്തുനിന്ന് കളിക്കാൻ വന്നിരിക്കുന്നല്ലേ. ചേച്ചി, ഞാൻ പോവാ.
ഇന്നുണ്ടോ വരുന്നാര് വരുന്നുകാര് എന്താ ഒരു പരിഹാസം പോലെ അങ്ങനെയുണ്ട് ഒരു വർഗം ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും വീട്ടിൽ കയറി ചെല്ലും ഇറച്ചി മീനും കൂട്ടി മൂക്കറ്റം തിന്നും പെരുമാറ്റം കണ്ട എല്ലാം ഉറച്ചുപോലെയാ അപ്പനെ പറഞ്ഞുവിടാന്ന് പറഞ്ഞു പോകും നമുക്കറിഞ്ഞൂടെ തേച്ചയുടെ രുചി പിടിച്ച് വരേണ്ടതാണെന്ന് റോസിലേക്ക് എന്താ എപ്പോഴും ഒരു നിരാശ നിരാശയൊന്നുമില്ല ആശയുണ്ടായിട്ട് വേണ്ടേ നിരാശ ഏട്ടനെ അപ്പനെയും കുറിച്ച് ആലോചിക്കുമ്പോഴേ വിഷമമുള്ളൂ എന്തെല്ലാം വേഷങ്ങളാണ് ജോസേട്ടൻ കിട്ടുന്നത് ഒക്കെ എനിക്ക് കൂടി വേണ്ടിയാണെന്ന് തോന്നുമ്പോ വെറുപ്പ് തോന്നുന്നു എന്നോട് തന്നെ ഒക്കെ ശരിയാകും റോസിലി എന്തെങ്കിലും ആണൊരുത്തം വരില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ കാശും പണ്ടും ഇല്ലാതെ ഒരു പെണ്ണിനെ കൂടെ പൊറപ്പിക്കണമെന്ന് വിചാരമുള്ളവരാണ് അങ്ങനെയുണ്ട് ആണുങ്ങള് എന്താ സംശയം ദാമോദരൻ അങ്ങനെയാണോ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ ദാമോദരൻ കൂടെ കൊണ്ടുവന്ന് പൊറപ്പിക്കും ആരാണാവോ ആ ഭാഗ്യവതി ഒരാളുണ്ട് ആരാന്ന് പറയുന്നേ എടി റോസിലേ ഞാൻ പോട്ടെ ചെത്തി ചെത്തി ചെത്ത് അടുക്കള ഭർത്താവോ ആ ഉവ്വ പിന്നെ വായി തോന്നു പാടി നടക്കുന്നതല്ല നാക്കുകളും ഞാൻ ചെത്തും എടി റോസിലി നിന്റെ അപ്പന എവിടെയാണ് ആ പാടുത്തുണ്ടോ ഒരു പത്ത് പാവം തികച്ചു ചോദിച്ചാൽ കൊടുക്കാനില്ല അതിനിടയ്ക്ക് ചീത്ത പേര് കൂടി ഉണ്ടാക്കിയാലോ ഇരുന്ന് മൂത്ത് മൂത്ത് മൂക്കിൽ പല്ലി വരും ഓർത്തോ ജീവിതം പട്ടി നക്കിയതുപോലെ എന്ന് പണ്ടാരണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിപ്പോ അതിലും കഷ്ടമായി വെറുതെ വഴിയെ പോണ നായയെ വിളിച്ചു വരുത്തി ഒന്നും നക്കിയിട്ട് പോയെന്ന് പറഞ്ഞ പോലെ ഏത് നേരത്തെ തോന്നിയാ പോയി നശിച്ച ബുദ്ധി കലികാലത്ത് എടാ ആത്മവിശ്വാസം കൈവിടരുത് നമുക്ക് കീഴടക്കാൻ കഴിയാത്ത ഒന്നും ഈ ഭൂമുഖത്തില്ല ഒരു കഷണം പുകയിലിൽ നിന്നാണ് കോടീശ്വരനായ ഒനാസസിന്റെ തുടക്കം ഒരു കൂലിപ്പട്ടാളക്കാരനാണ് പിന്നീട് ലോകം വിറപ്പിച്ച ഹിറ്റ്ലർ പിന്നെ നെപ്പോളിയൻ എബ്രഹാം ലിങ്കൻ എടാ ലോകം കണ്ട മഹാരഥന്മാരെല്ലാം ജീവിതത്തിന്റെ താഴേക്കടയിൽ നിന്ന് കയറി വന്നവരാണ് ആ പാഠം നമ്മൾ ഉൾക്കൊള്ളണം മാങ്ങാ തൊലി മനുഷ്യനോട് തലയ്ക്ക് തീ പിടിച്ചിരിക്കുക അതിനിടക്കാണ് അവരുടെ വളിച്ച ഉത്ബോധനം എടാ നിനക്ക് ഒരു പ്രയാസം തോന്നില്ലേ പ്രയാസപ്പെട്ടിട്ട് എന്താ ഗുണം കുറെ ദുഃഖിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുമോ ആ അതും ശരിയാ ഇന്നെന്താ പരിപാടിയൊന്നും ഇല്ലേ പോയില്ല ആ മടുത്ത ഈ വക ചോദ്യങ്ങൾക്ക് ഉത്തരം പറയില്ല അതിലും വലിയ പ്രശ്നം ആ നമ്മുടെ ഫാദറിലോട് വരവത്ര പന്തിയല്ലോ കുഴപ്പമാവോ ആ സാധ്യത തള്ളിക്കളയാനാവില്ല ഞാൻ രണ്ടു മൂന്ന് ദിവസമായി അന്വേഷിക്കുന്നു ഓഫീസിൽ പോയിരുന്നു ഓഫീസിൽ പോയിരുന്നു ആ എന്താ കാര്യം പറയാം എങ്ങനെയുണ്ട് പുതിയ സംരംഭം വണ്ടർഫുൾ സക്സസ് മിടുക്കന്മാർ അകയും തരൂ തരൂ ആരെങ്കിലും ഒരാൾ തരൂ ഇവിടില്ലേ നമുക്കൊരു പെൺകുട്ടിയെ വേണം വീട്ടിൽ നിർത്താനാണോ വീട്ടിൽ നിർത്താനാണ് ജോലിക്കാരിയായിട്ടല്ല ഭാര്യയായിട്ട് ആരുടെ എന്റെ മകളെ പോലെ എന്നെ നോക്കാൻ ഒരു പെണ്ണ് സ്ത്രീധനം ജാതി മതം ഒന്നും വേണ്ട കുട്ടി നന്നായിരിക്കണം ആ ഒരു കണ്ടീഷനേ ഉള്ളൂ സ്ത്രീധനം ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞുകുട്ടനൊരു താല്പര്യക്കുറവ് കുഞ്ഞുകുട്ടന് പറയൂ ഒരു താല്പര്യം ഞങ്ങൾ തൽക്കാലം ഈ പണി നിർത്തിയിട്ടില്ലെങ്കിലും ഇനി കുറച്ചു കാലത്തേക്ക് പുതിയ രജിസ്ട്രേഷൻ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തു കമ്മീഷന്റെ കാര്യത്തിൽ ഭയപ്പെടണ്ട നല്ലൊരു തുക ഞാൻ തരും മകളുടെ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ആലോചിച്ചാ പോരെ മകളുടെ കാര്യം കഴിഞ്ഞല്ലോ അത് നിശ്ചയിച്ചു ഇനി തീയതി കുറിക്കേ വേണ്ടു നിശ്ചയിച്ചോ ഞാൻ അല്ലാണ്ടാരാ എല്ലാം പെട്ടെന്നായിരുന്നു ഡോക്ടറാ ഡോക്ടർ സുധാകരൻ നായർ MBBS സുധാകരൻ നായർ MBBS ടൗണിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ കെട്ടിക്കൊണ്ടിരിക്കുക 2 ലക്ഷം രൂപയും 51 പവനാ ചോദിച്ചിരിക്കണേ ഇത്തിരി കൂടിപ്പോയി ഒരു കുട്ടിയല്ലേ ഉള്ളൂ പോട്ടെ ഇവളുടെ കാര്യം കഴിഞ്ഞ ദേ നമുക്കൊരു കൂട്ടു വേണല്ലോ ഈ കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കണം നിങ്ങളുടെ മനസ്സിൽ നമുക്ക് ആലോചിക്കാം വൈദ്യരെ ഞങ്ങൾ വീട്ടിൽ വന്ന് കണ്ടോളാം എനിക്കും അല്പം ധൃതിയുണ്ട് 3-3.5 ലക്ഷം ഉറുപ്പി ഉണ്ടാക്കണ്ടേ ഇങ്ങനെ പാടോ രമേശ നിനക്കൊരു സൂചന ഉണ്ടായിരുന്നില്ലേ ഇല്ല ഒന്ന് രണ്ടാഴ്ച ഞാൻ തന്നെ കണ്ടിട്ട് നീ വിഷമിക്കണ്ട നമുക്കൊരു വഴിയുണ്ട് കമ്പിക്കൊക്കെ സ്വർണത്തിന്റെ വിലയായിട്ടിരിക്കുന്നത് കമ്മീഷൻ പോലും നമുക്ക് റിഡക്ഷൻ കിട്ടില്ലേ കമ്മീഷൻ കഴിച്ചുള്ള വിലയാ സാറായിട്ടിരിക്കുന്നത്
ആർക്കറിയാം നിങ്ങൾ പറയുന്ന തന്നെ ശരി. ഇനി കല്യാണം കഴിയാതെ പണി തുടങ്ങാൻ പറ്റില്ല. കാശ് അത്ര ഇറങ്ങിയത്. ഡോക്ടർ, ആ ലേബർ കേസ് ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് വിടണമെന്ന് പറഞ്ഞിരുന്നു. ആര്? ആ സെയ്ഡ് ഹസ്ബൻഡ്. അയാൾ തീരുമാനിക്കുന്ന പോലെയാണെങ്കിൽ പ്രസവം അയാൾ തന്നെ എടുത്താൽ മതിയായിരുന്നല്ലോ. ഏതായാലും മൂന്നാലഞ്ച് ദിവസം കിടക്കട്ടെ. ഗംഭീരയുടെ വിലയും നിങ്ങൾക്ക് അറിയില്ല. രണ്ടാളുകൾ കാണാൻ വന്നിരിക്കുന്നു. അവർ അഡ്മിറ്റ് ചെയ്തേക്കും, പിന്നെ നോക്കാം. സാറിനെ കണ്ടാ മതി എന്നാ പറയുന്നത്. വരൂ. നമസ്കാരം. ആരാ പേഷ്യന്റ്? ഇവനാ. ഒരു കാര്യം ചെയ്യ്, ബ്ലഡ് യൂറിനും ലാബറട്ടറി കൊടുക്ക്. ഒരു എക്സ്റേയും ഇ സി ജിയും കൂടെ എടുത്തോ. ഒരു കംപ്ലീറ്റ് ചെക്കപ്പ് നടത്താം. അല്ല, വ്യക്തിപരമായ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. പ്ലീസ് ഒരു രണ്ട് മിനിറ്റ് മതി. നിങ്ങൾ താഴേക്ക് വെക്കുള്ളൂ, ഞാൻ വരാം. എവിടുന്ന് കിട്ടി? എന്ത്? ഒന്നും മറച്ചു വയ്ക്കണ്ട. ഏത് രോഗങ്ങൾക്കും ചികിത്സയുണ്ട്. വിശദമായി പറഞ്ഞോളൂ. ഒറ്റ വാക്കിൽ പറയാം, ഡോക്ടർ വിവാഹം കഴിക്കാൻ പോകുന്ന രമാദേവിയും എന്റെ സുഹൃത്ത് രമേശും തമ്മിൽ സ്നേഹത്തിലാണ്. ഹലോ. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ഡോക്ടർ ഇതിനിടയ്ക്ക് ഒരു വില്ലനായിട്ട് കടന്നു വരരുത്. ഞാൻ നായകനായി വരാം, നിങ്ങൾ വില്ലനായി വന്നോളൂ. ഡോക്ടർ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണം. പിന്മാറാം. ഒരു 3 ലക്ഷം രൂപ ഇങ്ങ് തന്നോളൂ. എന്താ തരാമോ? പറ്റില്ലല്ലേ. മേലിൽ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ നല്ല അസലിടി കൊള്ളും. മനസ്സിലായോ? അവളെ വിളിച്ചിറങ്ങിക്കൊണ്ട് ഒരാളെ ചങ്കൂറ്റം നിനക്ക് ഉണ്ടോ? എന്ത് ധൈര്യത്തിൽ ഞാൻ വിളിച്ചോണ്ട് വരും? ഒരു തൊഴിലില്ല. തീരാ കിടമ്പോൾ എന്റെ പെങ്ങന്മാരെ നിൽക്കുമ്പോ അവരെ മറന്നിട്ട് എങ്ങനെടാ? അതിനിങ്ങനെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? അതൊന്നും അല്ല. പിന്നെ നിനക്ക് എന്താ പറ്റിയെന്ന് പറ. വന്ന് കേറിയപ്പോ തുടങ്ങിയ കിടപ്പ. ഞാൻ വിചാരിച്ച ക്ഷീണം കൊണ്ടാണെന്ന്. അമ്മ, എനിക്ക് ഒന്നുമില്ല. പനിയൊന്നുമില്ല. ഇനി ഗംഗാരേട്ടൻ വന്നോണ്ടാണോ? ഗംഗാരേട്ടനാരാ? ചെറുത്താനൊന്നുമല്ലോ. ഇത്തിരി സൗകര്യം തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല ഞാൻ വെറുതെ നടക്കാന്ന്. അതിനെന്താ വേറെ കാരണം? എന്തിനാ? ഇതുമല്ല കഥ. വല്ല അസുഖം വല്ലാണെങ്കിൽ തുറന്ന് പറ. ബാക്കിയുള്ളവരായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തിനാ? അതല്ല, എന്നെ പറ്റിക്കാൻ വല്ല സൂത്രവും കാണിച്ച് കിടക്കാണെങ്കിൽ അത് പറ. ഇത് ഗംഗാരം കൂടെ കണ്ടിട്ടുള്ളതാ. എത്രയുടെ വണ്ടി പോയല്ലോ ഗംഗാര, ഇനി എന്തിനായി ഒച്ചയും വിളിയൊക്കെ? എല്ലാവരും ഒന്ന് അപ്പുറത്തേക്ക് പോയിക്കോ. അവന് അസുഖമൊന്നുമില്ല, ഇത്ര നേരം സ്വസ്ഥമായിട്ട് കിടക്കട്ടെ. മോനെ, അമ്മ ഇത്തിരി കഞ്ഞി എടുക്കട്ടെ, ആ താഴെപ്പടിന് കിടക്കണ്ട. ഞാൻ പിന്നെ കഴിച്ചോളാം. മനസ്സിലെ വിഷമം എനിക്കറിയാം. രമചേച്ചിയെ ഞാൻ കണ്ടു അമ്പലത്തിൽ വെച്ച്. ഒരു കത്തുണ്ട്. എല്ലാം അറിഞ്ഞിരിക്കുമല്ലോ, ഞാൻ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഒരു പെണ്ണിന് എത്ര നാൾ പിടിച്ചു നിൽക്കാനാവും? ഇറങ്ങി വന്നാൽ ശേഖരിക്കുമെങ്കിൽ ഞാൻ വരാം. ഒരു തരം വീട്ടു തടങ്കലിലാണ് ഞാൻ. എങ്ങനെ എന്നെ വന്ന് കാണണം സ്വന്തം രമ? നഷ്ടപ്പെടുത്തരുത്, പിന്നെ ഒരിക്കലും നേടാൻ പറ്റിയെന്ന് വരില്ല. ഞാൻ ശോഭയും മേടത്തിയൊക്കെ വിലങ്ങു തടികളാണെന്നറിയാം. എന്നെ കുറിച്ച് ഓർക്കണ്ട, കാരണം ഒന്നുമില്ല. ഒരിക്കൽ ഞാൻ പറയാം. രമയെ കാണുന്നില്ല നീ. കണ്ടിട്ട് മറക്കുമെന്ന് പറയാനോ? അല്ലെങ്കിൽ പ്രാരാബ്ദങ്ങൾ എണ്ണി പറഞ്ഞു ഒഴിഞ്ഞു മാറാനോ? വരൂ എന്ന് വിളിച്ചാൽ ഇറങ്ങി വരാൻ തയ്യാറുള്ള ഒരു പെണ്ണിന്റെ മുന്നിൽ
അതിന് കഴിയാതെ ഭീരുവിനെ പോലെ നോക്കി നിൽക്കുക. വേണ്ട, വഞ്ചകനായ കാമുകൻ അവളെ വരുത്തോട്ടെ, അത് അവൾക്ക് നന്മ വരുത്തും. നിനക്ക് പറ്റുമോ രമേശ അവളെ മറക്കാൻ? ഇല്ല, പക്ഷെ നേടാനും കഴിയില്ല. പോടാ, വിധിച്ചതേ നടക്കൂ, കൊതിച്ചതേ നടക്കില്ല. പണ്ടൊരിക്കലും അവളുടെ ഓട്ടോഗ്രാഫിൽ എഴുതിയിരുന്നു ആരുടെ ഒരു കവിത, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. നമ്മുടെ സഹായം വല്ലതും ആവശ്യമുണ്ടേ പറയണ കേട്ടാ. എന്ത് സഹായം? എന്തും. കളികാലത്തിന്റെ ഓരോ കളികളെ വേണ്ടാത്തതേ ബുദ്ധിയിൽ ഒതുക്കൂ. അവര് പറയുന്നത് കേട്ടിട്ട് ഞാൻ ഈ ചായക്കട നിർത്തിയിരുന്നെങ്കിലേ മണ്ണ് തിന്നേനെ മണ്ണ്. വേണ്ട വേണ്ട എന്ന് പറയാനല്ലേ നമുക്ക് പറ്റൂ. നമുക്ക് പഠിപ്പില്ല, അതുകൊണ്ട് അവര് പറയുന്നത് വിശ്വസിച്ചു. അവര് പഠിപ്പും വിവരമുള്ള മക്കളല്ലേ. കണക്ക് കൂട്ടി 00 ചേർത്ത് ലക്ഷം ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞപ്പോ ഞാൻ കരുതി രക്ഷപ്പെട്ടു. എവിടെ 1300 രൂപ ശമ്പളം കിട്ടിയിരുന്നതാ, അത് തൊലച്ചു. കാലെ ചെളിപറ്റിക്കാതെ മേലുകൊള്ളിക്കാതെ വളർത്തിയതാ. നമ്മൾ ആശിക്കുന്ന ഒന്നും നടക്കില്ലടോ. ഇന്നലെ വാഴയ്ക്ക് വളവിടാൻ ജോസ് കൂട്ടി എന്നോട് വന്നപ്പോ ഞാൻ വിലക്കാൻ പോയില്ല. പണിയെടുത്ത് പഠിക്കട്ടെ, എന്റെ കാലം കഴിഞ്ഞാലും അന്നം മുടങ്ങരുതല്ലോ. ആൺകുട്ടികളുടെ നിലയിലെത്തിയ പെൺകുട്ടികളുടെ കാര്യം എങ്ങനെയെങ്കിലും നടക്കൂലോന്ന് കണക്ക് കൂട്ടിയിരിക്കായിരുന്നു ഞാൻ. അതും പോയി കലികാലം. ഞാൻ ജോസിനെ പെണ്ണ് കെട്ടിക്കാൻ തീരുമാനിച്ചു. കിട്ടുന്നതുകൊണ്ട് റോസലിയുടെ കാര്യം നടത്തണം. പിന്നെ മേഴ്സിക്കുട്ടി, അതിന് 3-4 കൊല്ലത്തെ ഇടേ ഉണ്ടല്ലോ, അതെങ്ങനെങ്കിലും അവൻ നടത്തിയെടുക്കണം. ശരി. അല്ല, സ്വയംവരം ഒന്നും നടക്കുന്നില്ലല്ലേ. ഇതിന്റെ വല്ല കാര്യമുണ്ടാ പിള്ളേർക്ക്? പരമുരെ ഒരു ചായ അടിക്ക്. ഊണ് ഇത്തിരി ക്ഷേമമായി പോയി, ഉറക്കം വരുന്നു. നമ്മുടെ രാമവൈദ്യരുടെ മോളുടെ നിശ്ചയമായിരുന്നേ ഡോക്ടറാ പയ്യൻ. 101 പവനും ദേ ഇത്രയും കൊടുക്കുന്നുണ്ട്. എന്റെ ജോസൂട്ടിക്ക് ഒരു പെണ്ണിനെ നോക്കണല്ലോ കുഞ്ഞൂട്ടാ. മൂത്ത മോക്ക് ഒരു ആലോചന വേണം. എന്താണ് ഡിമാൻഡ്? മാറ്റ കല്യാണമാണെങ്കിൽ അതാ നല്ലത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുക്കണ്ടല്ലോ. നോക്കട്ടെ, ഇനിയിപ്പോ അതല്ലാതെ നോക്കാലോ. 10 പവന് 20,000 റുപ്യം ജോസിന് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും കൊടുത്താ കിട്ടുന്ന ഒരു ചെക്കനെ മോക്കും കബൂലാക്കിയാ മതിയല്ലോ. എന്റെ രാജലക്ഷ്മിക്കും ഒരെണ്ണം വേണല്ലോ കുഞ്ഞൂട്ടാ. കാശൊന്നും ചോദിക്കാത്ത ഒരു പയ്യനും കിട്ടില്ലേ? കിട്ടും, അത് അങ്ങനത്തെ കേസായിട്ടായിരിക്കും. പറ്റിയതൊന്നും ഉണ്ട്, കാശൊന്നും കൊടുക്കണ്ട. പക്ഷെ എന്റെ കമ്മീഷൻ അത് കിട്ടണം. അത് ചോദിക്കണ കാശ് തരാം. നല്ല സ്വത്തുക്കാരൻ പ്രമാണി പ്രായത്തിൽ കൂടും. ആളെ പരമായർക്കറിയാം. ആരാ? നമ്മളെ രാമൻ വൈദ്യര്. ഇങ്ങനെ കരയല്ലേ നാരായണി. വൈദ്യർക്ക് ഇഷ്ടപ്പെട്ട ഈ കുടുംബം രക്ഷപ്പെടും. അയാളുടെ മോളുടെ കല്യാണം കഴിഞ്ഞാൽ ഉടനെ നടക്കുകയും ചെയ്യും. അല്ലാതെ ആര് വരാനാ? അവൻ എങ്ങനെ ഇത് സമ്മതിക്കും? അച്ഛന്റെ പ്രായമുള്ള ആള്, ആളുകൾ എന്ത് പറയും? ആളുകൾ പലതും പറയും. ഈ പറയുന്നവർ ആരെങ്കിലും എന്റെ മോൾക്ക് ഒരു ജീവിതം കൊടുക്കൂ? രമേശിന് ഇത് സമ്മതിക്കും തോന്നുന്നുണ്ടോ? അതൊക്കെ സമ്മതിപ്പിക്കാം. ആരോടും ഇപ്പൊ ഒന്നും പറയണ്ട, രാജി അറിയണ്ട. അയാള് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട പിന്നീട് അറിഞ്ഞാ മതി. അല്ലാതെ ചടങ്ങായിട്ടൊന്നും വേണ്ട. രഹസ്യായിരിക്കണം എന്നാ വൈദ്യര് പറഞ്ഞിരിക്കണത്. എന്റെ മകൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ ഈശ്വര. എന്നെ ആ ചെക്കൻ അവിടെ ഉണ്ടാവില്ല? ഇല്ലാന്ന്. അതൊക്കെ ഉറപ്പ് വരുത്തിയിട്ടല്ലേ ഞാൻ നിങ്ങളെ വിളിച്ചോണ്ടിരുന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് വരി. അതെ, ഈ തെങ്ങിനൊക്കെ കേടുണ്ടോ എന്നൊരു സംശയം. നിങ്ങൾ എന്താ വല്ല അഗ്രികൾച്ചർ ഓഫീസറാ? നമ്മളിവിടെ പെണ്ണ് കാണാൻ വരാ. പോക്ക് വല്ല വീടുണ്ടോ നോക്കി. പരമായര്, പരമായര്, അച്ഛനുണ്ട് ഇവിടെ. ഇതാണ് കുട്ടി. എങ്ങനെ, ഇഷ്ടായോ? അയ്യോ, അതാണോ? ഞാൻ ശരിക്കും കണ്ടില്ല. കാണ, കാണ, വിശദമായിട്ട് കാണാ. എനിക്കൊന്ന് സംസാരിക്കണേട്ടാ. ഞങ്ങള് തമ്മില് അത്ര ചേർച്ചക്കുറവൊന്നും ഇല്ല അല്ലേ? ഏയ്, പച്ചലിയും കത്രിയും പോലെ അല്ലേ? അകത്തേക്ക് വരൂ. പോലും അങ്ങോട്ടിരിക്കാം. തിരക്കുണ്ട്, മോളുടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ നടക്കുക. അറിയാം. നാരായണി, രാജോടുത്തിന് ചായ ഉണ്ടാക്കാൻ പറയും. വേണ്ട വേണ്ട, ഒന്നും വേണ്ട. സമയമില്ല. സമയം ഇല്ല. കുട്ടിയെ ഒന്ന് കാണുക, പോവുക. തൽക്കാലൊന്നും വേണ്ട. എന്നാലും ഇവിടെ വരെ വന്ന സ്ഥിതി ഒരു എന്നാലും ഇല്ല. സമയം പോണു. കുട്ടിയെ വിളിക്കുക. കുട്ടിയെ വിളിക്കുക. രാജേ,
എന്താ പേര്? രാജലക്ഷ്മി. ഇദ്ദേഹത്തെ അറിയോ? കണ്ടിട്ടുണ്ട്. ഇനി കാണാൻ പോണേ ഉള്ളൂ. കാണാൻ പോണേ ഉള്ളൂ. ഇറങ്ങ. ഒന്നും പറഞ്ഞില്ല. പറയാൻ ഒന്നുമില്ല. എന്റെ മോളെ പോലെ തന്നെ എനിക്ക് ഇഷ്ടായി. ആ കുഞ്ഞൂട്ട, ഓ പന്തലുകാരന് ഇന്ന് എന്നെ കണ്ട് ഇടപാട് ചെയ്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും. സമയമില്ല, മോളെ കല്യാണാണേ. ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വരാം. ഞങ്ങള് ഈ തൊടിയില് കുറുന്തോട്ടി ഉണ്ടെന്ന് പറയണ കേട്ടു. എന്നാ പിന്നെ അത് പറക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരും. വൈദ്യരെ പോയിട്ട് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട്. എന്താ ചെയ്യൽ ഇവിടെ? വെറുതെ വന്നു. അപ്പൊ കുട്ടികളെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ രാജി വിളിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അല്ല, നമുക്ക് ആലോചിച്ച് ചെയ്താ മതി. വന്ന് കണ്ടതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അച്ഛൻ എന്തായി പറയുന്നത്? എന്താടേ പറയില്ല അമ്മേ? മനസ്സുണ്ടായിട്ടല്ലടാ. പ്രായം ഇത്തിരി കൂടുതലാണെങ്കിലും മൂന്ന് നേരവും കഞ്ഞി കുടിച്ച ആണൊരുത്തന്റെ കൂടെ അവൾക്കും ജീവിക്കണ്ടേ? അത് ശരി, ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛന്റെ പ്രായമുള്ള അയാൾക്ക് ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കാനാണല്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലമ്മേ. നടത്താതിരിക്കാൻ എളുപ്പാ, നടത്താനാ ബുദ്ധിമുട്ട്. ഓങ്ങളെ പറഞ്ഞു നടക്കണു. ഇവിറ്റങ്ങൾ ഇവിടെ കിടന്ന് മുരടിക്കുക. എനിക്ക് ചെയ്യാവുന്ന ഞാൻ ചെയ്യണു. അതിനേക്കാൾ നല്ലൊരു ജീവിതം നിനക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ കൊടുക്ക്. എന്താ പറ്റുമോ? ഒളിച്ചോട്ടാണല്ലേ രമ? അതെ, ഇന്നുകൂടി നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാം. നാളെ മുതൽ മിസസ് രമ സുധാകരനാണ്. രമയ്ക്ക് എന്നോട് വെറുപ്പായിരിക്കുന്ന എനിക്കറിയാം. വെറുത്തോളൂ, അതാണ് നല്ലത്. അല്ല, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, പുച്ഛമാണ്. പുച്ഛം. രമയ്ക്ക് എന്റെ അവസ്ഥ മനസ്സിലായില്ല. രാജകുമാരനാണെന്ന് കരുതിയല്ല ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. നിങ്ങൾ വിളിച്ചാൽ ഇറങ്ങി വരേണ്ടത് പൂമത്തിയിലേക്കല്ല എന്ന് അറിയാമായിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്നെ അവഗണിച്ചു. വെറുപ്പ് എന്നോടാണ്. ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ചു പോയിട്ട്. രമ സങ്കല്പങ്ങളുടെ ലോകം മാത്രമേ കണ്ടിട്ടുള്ളൂ. നോവലിലെയും കഥകളിലെയും ജീവിതം, നായകന്റെ ചെറ്റക്കുടിൽ പുകയൂതി കണ്ണുകലങ്ങുന്ന പണക്കാരിയായ നായികയുടെ ത്യാഗം. ഞാനൊരു കാമുകൻ മാത്രമല്ല, വീട്ടിയാലും വീടാത്ത. ഇനി ഈ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. നാളെ എന്റെ വിവാഹമാണ്. വിവാഹം എന്ന് പറയാമെന്ന് എനിക്കറിയില്ല. മറ്റെന്തോ ആണ്. ഒരു കാര്യത്തിലെ സങ്കടമുള്ളൂ. എന്റെ സ്നേഹം മുഴുവൻ വാങ്ങിവെച്ചിട്ട് നിങ്ങളത് പുറംകാലം കൊണ്ട് തട്ടിക്കളഞ്ഞു. ഇപ്പൊ ആരെങ്കിലും സ്നേഹിക്കാനുള്ള കഴിവ് കൂടി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. Thank you.
അല്ലാതെ താ എന്റെ പിന്നാലെ കിടന്ന് നടക്കാണ്ട് അയാൾ വരുന്നുണ്ടോന്നോ? ആ വരുന്നുണ്ടല്ലോ. വിവരം വല്ലതും അറിഞ്ഞോ കുഞ്ഞുകൂട്ടാ? അറിഞ്ഞു. ആ കുട്ടിക്ക് ഒരു തെറ്റ് പറ്റിയതാണെങ്കിൽ അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. താനല്ല ഞാൻ. അതെ തയ്യാറാണെന്ന്. പക്ഷെ ചുമ്മാതൊരു തെറ്റ് പറ്റിയതല്ല. ദാമോദരൻ അവളെ കല്യാണം കഴിച്ചു. കല്യാണം? അതെന്നല്ലേ താനിപ്പോ പറഞ്ഞത്? അതും റൈസർ. എന്താ അബദ്ധം ആ കുട്ടി കാട്ടിയത്? നല്ലൊരു നായർ തറവാട്ടിൽ ജനിച്ചു വളർന്ന കുട്ടി. നല്ലൊരു നായർ വീട്ടിൽ ജനിച്ചു വളർന്ന കുട്ടി ഇപ്പൊ ചെത്തുകാരുടെ കട്ടില്ല. ചെത്തുകാരുടെ നിന്റെ കണ്ണാടി കൂടി തന്നിട്ടില്ല. ഒന്നും കൂടെ കൊടുക്കാൻ കൊന്നേ പോടോ. ചെയ്തത് വലിയ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം വീട്ടിൽ കൊണ്ടാകാം. എന്താ എന്തെങ്കിലും ഒന്ന് പറയുന്ന ഭാഗ്യായിട്ട് തന്നെ കരുതണേ. പിന്നെന്തിനായി കണ്ണീരും ബഹളമൊക്കെ? അച്ഛനെ ഏട്ടനെയും കുറിച്ച് ആലോചിക്കുമ്പോ തൽക്കാലം അച്ഛനും അമ്മയും ഏട്ടനും ഒന്നും ഈ മുറിക്കുള്ളിൽ വേണ്ട.
ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇവിടെ നമ്മൾ മാത്രം മതി. നിങ്ങളൊന്നും വെക്കണ്ട, അവിടെ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ചോക്കുടിയിലാണോടാ രക്ഷ? നാണുണ്ടോ നിനക്ക്? അഭിമാനം വേണം, അഭിമാനം. ഇത് അറിഞ്ഞപ്പോ തുടങ്ങിയ കൈത്തറിപ്പാ എനിക്ക്. ഇടിച്ചവനെ ചങ്കരക്കളി, പിന്നെ എന്നെക്കൊണ്ട് മൂന്ന് മാസത്തിനാണ് ടി വി ആണോ ടി വി. ഈശ്വര, എന്തൊക്കെ സംഭവിക്കുവോ? നിങ്ങൾ ദേഷ്യം നോക്കൂല, കൊല്ലും കൊലയും ഒന്നും നടത്തണ്ട. മൂന്ന് നേരം കഞ്ഞി കുടിച്ച് കടക്കൂല അവള്. കഞ്ഞി കഞ്ഞി കൊടുത്ത നേരം ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. അവൻ എവിടെ മുങ്ങിയാലും ശരി, കസ്റ്റഡിയിൽ എടുത്തിട്ട് ഞാൻ പോവും. തൈലുള്ളവർ എന്റെ കൂടെ വന്നാ മതി. അവന്റെ വീടേത് ഭാഗത്താണ് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ, ഇറങ്ങി പോടാ. ഇരിക്കുന്നേ, എല്ലാരോടുള്ള കളി എന്റെ അടുത്ത് കാണിച്ചാലേ ചെത്ത് കത്തി കേട്ട് ഞാൻ പണിയെടുക്കാനാ വന്നേ. എന്നെ തടഞ്ഞ ഒരുത്തരം ഞാൻ വെറുതെ വിടത്തില്ല. എന്നാ കൊല്ലണം ഞങ്ങളേക്ക്? രമേശ, എല്ലാരും പറയുന്ന പോലെ നീ പറയരുത്. ഇത്തിരി വിവരവും പഠിപ്പൊക്കെ നിന്നെ കൊണ്ടെന്ന ഞാൻ കരുതുന്നു. ഞാൻ നിന്റെ പെങ്ങളെ പഴപ്പിച്ചിട്ടൊന്നുമില്ല. അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് എന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുക. പോറ്റാൻ കഴിവുണ്ടെങ്കിൽ ഏത് പെണ്ണിനെ ഒരാണ് പോറ്റാം. അവരുടെ ജാതി മതം ഒരു പ്രശ്നമല്ല. അതല്ല, നിങ്ങൾ സമ്മതിക്കത്തില്ലെങ്കിൽ നോക്ക്, ആരെ കൈ ഞാനും നോക്കാം. നിങ്ങൾ തീർത്തു കൊടുത്ത പൊന്ന്. ദാമോദരൻ ആരോഗ്യം ഉണ്ടെങ്കിൽ ദാമോദരന്റെ പെണ്ണിന് പൊന്നും പുടവയും വാങ്ങിച്ചു കൊടുക്കാൻ ദാമോദരനെ കൊണ്ട് ഒക്കും. നക്കാപ്പിറ്റയുടെ കണക്ക് പറഞ്ഞു വരുന്ന ചില ഇരപ്പാളികളുടെ കൂട്ട് ദാമോദരൻ വരില്ല. ഞാൻ ഉശിരിയായി വന്നപ്പോ അച്ഛനും ഇല്ല മോനും ഇല്ല മിണ്ടാത്തോ. ഇനി ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇതോടെ തീർന്നു എല്ലാ ബന്ധവും. പകലായതുകൊണ്ട് വണ്ടി എപ്പോഴും ഉണ്ടാവും. എട്ടരയുടെ വണ്ടി ഒരു പ്രശ്നമല്ലല്ലോ. ഊണ് കഴിച്ചിട്ട് പോയാൽ എന്താ കുഴപ്പം? പിന്നീട് ഒരിക്കൽ വരാം. എനിക്കിപ്പോ ഇത് മതി. പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. എന്നോട് വിഷമം തോന്നരുത്. അതൊന്നും സാരമല്ലോ. എനിക്ക് തന്നോടൊന്ന് സ്നേഹവും സഹതാപ്യവും ഉള്ളു. ഇനി ഇങ്ങനൊന്നും ആയാ പോരാ. എന്തെങ്കിലും തൊഴിലായിട്ട് ചെയ്യണം. എന്ത് ചെയ്യാനാ? എന്തും. ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. നിങ്ങൾ ദല്ലാൽ പണി തുടങ്ങിയപ്പോഴും എനിക്ക് കളിയാക്കാൻ തോന്നിയില്ല. ചോദിക്കട്ടെ, ആ ചായക്കടയെ നടത്തിക്കൂടിയത് എനിക്ക്? കുറഞ്ഞ വാടകയ്ക്ക് ഒരു മുറിയുണ്ടല്ലോ. അച്ഛനാണെ ഒരു തരം മടിയും മടുപ്പുമാണ്. താനൂടെ ചേർന്ന് നല്ല ഉഷാറാക്കണം. എന്താ, കച്ചവടം കിട്ടില്ല തോന്നുന്നുണ്ടോ? അത് കച്ചവടം കിട്ടും. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ? കുറച്ച് കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. വിരോധമില്ലേ, ഞാൻ തരാം. കടമായിട്ട് കൂട്ടിയാ മതി. ഞാൻ ആലോചിച്ച് പറയാം. രാജി, ഏട്ടൻ പോട്ടെ. അച്ഛനും അമ്മയ്ക്ക് ആർക്കും നിന്നോട് ഒരു വിഷമവുമില്ല. ഒരു ദിവസം ഏട്ടൻ വന്ന് നിങ്ങളെ രണ്ടാളും വിളിക്കാം. കടമായിട്ട് വാങ്ങുവാണെങ്കിൽ പിന്നെന്തിനാ അതിലൊരു അഭിമാന പ്രശ്നം? കച്ചവടം തുടങ്ങിക്കഴിഞ്ഞാൽ പലിശ സഹിതം നമുക്ക് തിരിച്ചു കൊടുക്കാം. എന്നാലും ഒരു ചളിപ്പ്. പിന്നെ മറ്റാരും അറിയാൻ പോണ്ട. നീ ധൈര്യമായിട്ട് തുടങ്ങ്. ഇക്കാലത്ത് ജോലി ജോലി എന്ന് പറഞ്ഞ് അപേക്ഷ എഴുതി കാശ് കളയുന്നതിന് ഭേദം നമുക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുന്ന ബി എസ് സിക്കാരനായതുകൊണ്ട് ഞാൻ വെച്ച വാഴയൊന്നും കൊലയ്ക്കാതിരിക്കില്ല. ഞാനിപ്പോ ഹാപ്പിയാണ്.
ഇത്രയും കാലം വെറുതെ കളഞ്ഞിട്ടുള്ള ദുഃഖേ ഉള്ളൂ. ദാമോദരനെ വീട്ടിലേക്ക് വിളിച്ചോ? ഇല്ല, വിളിക്കണം. ദാ മേരിപ്പങ്ങളെ കൊണ്ടുവന്നൊരു ആലോചനയാ. സ്കൂൾ വാതിയുടെ മോളാ. 15 പവനും 20,000 രൂപയും കിട്ടുമെന്ന് പറയുന്നു. രണ്ടുപേരോടൊപ്പം നോക്ക്. അപ്പം പോയി കണ്ടാ മതി. ഇഷ്ടപ്പെട്ട വാക്കുകൊടുത്തു. വാക്കു കൊടുക്കുമ്പോ ഒരു കാര്യം പറയാൻ മറക്കണ്ട. അവര് തരുന്ന പൊന്നും പണവും കൊണ്ടാണ് നമ്മൾ റോസിനെ കെട്ടിച്ചയക്കാൻ പോകുന്നത്. അവസാനം എന്റെ മോളുടെ പൊന്ന് മേടിച്ച് പെങ്ങളെ കെട്ടിച്ചയച്ചെന്ന് പരാതി പറയുന്നു. റോസിലിക്കും ഉടനെ ഉണ്ടാവും കല്യാണം. 2-3 എണ്ണം പറയുന്നുണ്ട്. ഒത്തു വന്നാ എനിക്ക് കിട്ടുന്ന കൊടുത്ത് അത് നടത്തണം. ജോസേട്ടാ, ഞാൻ ധ്യാനം കഴിഞ്ഞിട്ട് വരൂ. കുറച്ച് വൈകും. ഇരട്ടന് മുമ്പ് വന്നില്ലെങ്കിൽ ഒന്ന് പള്ളി വരെ വരുവോ? ആ, ഞാൻ വന്നോളാം. രാജിക്ക് സുഖാണല്ലോ അല്ലേ? അതെ. അവൾക്ക് ഇത്ര ധൈര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. മിടുക്കി. ഇവിടെ എന്തൊക്കെയാ? അവിടെ 4 അപ്പം, 1 മുട്ടക്കറി, 2 പപ്പടം, 1 ചായ. രമേശ, അവിടെ എന്തൊക്കെ വേണ്ട ചോദിച്ചേ? ആ, ഒരു സിഗരറ്റ് കൂടി ഉണ്ട്. അവിടുന്ന് അപ്പവും മുട്ടി 4.50. ആ, വാ വാ. രമേശ, ഒരു സ്പെഷ്യൽ ചായ എടുക്ക്. വേണ്ട, കച്ചവടമൊക്കെ എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. വരട്ടെ, 3-4 തെങ്ങൂടെ ചെത്താനുണ്ട്. മരുമോന, എന്റെ 2-ാമത്തെ മോളുടെ നായര്. നായരോ? ആ, നായരും നമ്പൂരിയൊന്നും അല്ലെങ്കിലും എന്റെ മോളുടെ കെട്ടിയവനാ. അക്കാര്യത്തിൽ പരമനായരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അല്ല, വീട്ടിൽ കയറ്റിയോ? കേറ്റാതിരിക്കാൻ അവന് പകർച്ചവ്യാധി ഒന്നും ഇല്ലല്ലോ. നാടല്ലാത്ത വർഗങ്ങള്, കള്ളിയത്തുകാരനെ വീട്ടിൽ കയറി താമസിപ്പിച്ചിരിക്കുന്നു. ഞാൻ അച്ഛനൊരു പോലീസുകാരനാ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കുന്ന പ്രശ്നമല്ല. ഗംഗാധരനോട് ഇവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. എന്നാ എന്റെ 25 രൂപ ഇപ്പൊ വയ്ക്കണം. ഞാൻ എന്റെ ഭാര്യയും കുട്ടിയും കൊണ്ടുപോയി. പിന്നെ ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും ഗംഗാ നീ പണിയാറില്ല. അയ്യോ, ഇതേ ദാമോദരൻ പറഞ്ഞോണ്ട് നീ ഒന്ന് പതുക്കെ പറ. ഞാൻ എന്താ അവനെ പേടിക്കണോ? എന്റെ അടുത്ത് സ്വന്തവും ബന്ധമൊക്കെ പറഞ്ഞു വന്നാലുണ്ടല്ലോ. ഇടിച്ചവനെ സിൽവർ അടക്കം. കള്ളന്മാരെ കൈകാര്യം ചെയ്യുന്ന കയ്യായത് എല്ലാരും മനസ്സിലാക്കോ. അങ്ങോട്ട് പോരെ, ഒന്നും പറയണ്ട. അതാ നല്ലത്. അഥവാ പറയണമെങ്കിൽ തന്നെ ഒരു ചെത്തുകാരൻ പോലീസുകാരനോടാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. കുറച്ച് മര്യാദയോടെ സംസാരിക്കും. എന്റെ കാശ് വെച്ചിട്ട് പറയാൻ മര്യാദ? കച്ചവടം തുടങ്ങാൻ കാശുണ്ടായല്ലോ. മനുഷ്യനെ പറ്റിക്കുന്നതിന് ഒരു അതിന് വേണം. തരാൻ പറ്റില്ലെങ്കിൽ പറ്റില്ലെന്ന് പറ. അതോടെ എനിക്ക് ബന്ധു മേടിക്കാലോ. എത്രയുടെ വണ്ടി പോവാനും എത്ര സമയമുണ്ടോ ഗംഗാര? എത്രയുടെ വണ്ടി പോയാൽ ടാക്സി വിളിച്ചു പോകും. എന്നാലും ഒരു ചെത്തുകാരന്റെ കൂടെ ഒരു വീട്ടിൽ കഴിയാൻ ഗംഗാരെ കിട്ടില്ല. നിനക്ക് കാശ് തരാൻ പറ്റോ? ഉടനെ തരാൻ പറ്റില്ല. പറ്റില്ലേ? വിശദ വിവരങ്ങൾ ഒരു വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നാൽ ഞാൻ തരാം 25,000 രൂപ. അത് ശരി. എന്നിട്ട് ആ കടലാസ് ഡിപ്പാർട്ട്മെന്റിന് അയച്ച് നിർബന്ധിച്ച് സ്ത്രീധനം വാങ്ങിയെന്നും പറഞ്ഞ് എന്റെ പണി കളയിക്കാനുള്ള പരിപാടിയാണല്ലേ? അതങ്ങ് മനസ്സിലാക്കിട്ടാ. പണി കളയിക്കാൻ വേറെ മാർഗങ്ങളുണ്ട്. പോലീസാരെ സാറേ, ഇതിപ്പോ എനിക്കൂടെ അവകാശമുള്ള വീടാ. ഈ അഭ്യാസങ്ങൾ കുറെ നാളായിട്ട് ഞാനും കാണുന്നുണ്ട്. ഇനി അത് തുടർന്നാ പണ്ടത്തെ ഞാൻ ചെത്ത് കത്തി കയറ്റും. ഒരു പോലീസുകാരന്റെ ഇറച്ചിയിലും കത്തി നന്നായിട്ട് ഇറങ്ങും. മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ. അയാളെന്നെ ഭീഷണിപ്പെടുത്തിന്. നിങ്ങളാരും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലേ? ഞാനെന്ത് പറയാനാ കലികാല. ദാമോദരൻ അങ്ങനെ നിർബന്ധം കൊണ്ട് ഞങ്ങൾക്ക് എതിരെ ബുദ്ധിമുട്ടാ. അതെ, ഇത് ശരിയായിട്ടുള്ള ഏർപ്പാടായിട്ടിരിക്കും. എന്താ ഇനി എന്ത് ചെയ്യും? അയാള് പറഞ്ഞാ പറഞ്ഞ പോലെയാ. അതാ എനിക്കൊരു പേടി. ഏട്ടനും ഏട്ടത്തിനും പോയിന്ന് വെളുപ്പിന് 5:30 വണ്ടിക്ക് അവര് കെട്ടും പൊതി എടുത്ത് ഇറങ്ങി. അച്ഛനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. അപ്പൊ എന്റെ ഇന്നലത്തെ തറവേല ഫലിച്ചു. ഇതാ പറയുന്നേ, ചില സ്ഥലത്ത് മുട്ടാപ്പൊക്കെ ഫലിക്കുന്നു. രമയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? അവളെ കാണണമെന്നുണ്ടായിരുന്നു മനസ്സില്. ഒന്ന് കൊണ്ടുവരായിരുന്നു. ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ ഒന്നും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്ലോസറ്റിന് കഴിഞ്ഞ മാർച്ച് മാസത്തിനേക്കാൾ 210 രൂപയാണ് കൂടിയിരിക്കുന്നത്. ഒരു ഹോസ്പിറ്റൽ കെട്ടി ഉണ്ടാക്കുക എന്ന് പറയാൻ എളുപ്പമാണ്. ആണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയും. അല്ല, ഞാൻ പറഞ്ഞത് രമയുടെ കാര്യമാ. മനസ്സിലായി. ഈ ലോകത്ത് വിശ്വസിക്കാൻ പറ്റാത്തത് ഒറ്റ വർഗ്ഗമേ ഉള്ളൂ, കോൺട്രാക്ടർമാർ. 7 ലക്ഷത്തിന് തീരുന്ന പറഞ്ഞു. ഇപ്പൊ 8 കഴിഞ്ഞു. ഇനിയും വേണം ചുരുങ്ങിയതൊരു 3-4 ലക്ഷം രൂപ. ഞാൻ വന്നത് കുറച്ച് കാശിന്റെ കാര്യത്തിനാ. രമ പറഞ്ഞു അച്ഛനോട് ചോദിക്കുമെന്ന്. ചോദിക്കാതെ കണ്ടറിഞ്ഞ് ചെയ്യുമെന്ന് ഞാനും കരുതി. എത്രയാ വേണ്ടത്? ഇപ്പോ 2 ലക്ഷം തന്നാ മതി. 2 ലക്ഷോ?
കൊച്ചുരാമ 2 ലക്ഷം തന്നെയല്ലേ പറഞ്ഞേ? അതെ ഡോക്ടറെ, കല്യാണത്തിന് 3.5 ലക്ഷം രൂപ ഒപ്പിക്കാൻ ഞാൻ പെട്ട പാട്. എനിക്കും മുകളിലിരിക്കുന്നു മാത്രമേ അറിയൂ. ആരാണ് മുകളിലിരിക്കുന്നത്? ഈശ്വരൻ. അത് ശരി. ഇതിപ്പോ നിങ്ങളോ മോളിരിക്കുന്ന ആളോ ആര് വിചാരിച്ചാലും എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. ഇവിടെ ഇപ്പൊ ചെലവിന്റെ കാര്യം പോലും കഷ്ട. മാസം 12,000 രൂപ പലിശ കൊടുക്കണം. എന്തു കൊടുത്താലും വേണ്ടില്ല, എനിക്ക് എന്റെ കാശ് കിട്ടിയേ പറ്റൂ. ചക്കാത്തിനല്ല ഞാൻ നിങ്ങളുടെ മോളെ കെട്ടിയത്. ചക്കാത്തോ 3.5 ലക്ഷം രൂപയുടെ സ്വത്ത് ഞാൻ തന്നില്ലേ? അത് ശരി. അപ്പൊ അതിലും ഒതുക്കാന്ന് വിചാരിച്ചോ? ഇതാണ് പ്രശ്നം. നമ്മൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ അത് മുതലാക്കും. തൽക്കാലം 3.5 ലക്ഷം രൂപയ്ക്ക് സമ്മതിച്ചത് ഒറ്റ മോളാണെന്നും ബാക്കി സ്വത്തുവകൾ അവൾക്കുള്ളതെന്ന് അറിഞ്ഞതുകൊണ്ടാ. അല്ലാതെ എനിക്കെന്താ വട്ടുണ്ടോ ഒരു കുഗ്രാമത്തിൽ വന്ന് ഒരു സില്ലി വിഷമയത്തിന്റെ മകളെ കെട്ടാൻ? അതും കണ്ണി കണ്ട ആണുങ്ങളുടെ കൂടെ ഒക്കെ ഊരുവിറ്റി നടന്ന പെണ്ണ്. തെണ്ടിത്തരം പറഞ്ഞ ഞാൻ കരണക്കുരുക്കി വെക്കും. ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ BP ഹൈ ആവും, സെറിബ്രൽ ഹെമറേജ് വരെ ഉണ്ടാകും. എനിക്ക് ആ കാര്യത്തിലൊന്നും പരാതിയില്ല. എനിക്ക് എന്റെ ഹോസ്പിറ്റലിന്റെ പണി കംപ്ലീറ്റ് ചെയ്യണം. അതിന് പണം വേണം. അത് എന്റെ ഫാദറിനെ തരണം. എനിക്കല്ല, ഒക്കെ സ്വന്തം മോൾക്ക് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. സ്വന്തം മകള് സുഖമായിരിക്കുന്നത് കാണണമല്ലോ. വേണ്ടേ? റെഡി ക്യാഷ് അല്ലെങ്കിൽ വേണ്ട. ഈ വീടിന്റെയും പുരയിടത്തിന്റെയും ആധാരം തന്നാ മതി. ലോണെങ്കിലും എടുക്കാമല്ലോ. അത് പണയത്തില. ഓ മൈ ഗോഡ്, എന്റെ ലൈഫ് സ്പോയിൽ ആയല്ലോ. എങ്ങനെയായാലും വേണ്ടില്ല, എന്നെ സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. ഞാൻ എന്ന് വരണം? ഞാൻ അങ്ങോട്ട് വരാം. വരാമെന്ന് പറഞ്ഞാ വരണം. വരുമ്പോ വെറും കൈയോടെ വരരുത്, മനസ്സിലായോ? രമേണ വല്ലതും പറയണോ? വേണ്ട. ഈശ്വര, എത്ര എത്ര നല്ല ആളുകളെ പാമ്പ് കടിക്കണം. ഇവനെ ഒരു കരിമൂർഖൻ നെറുകയിൽ തന്നെ കൊത്തണേ. എന്റെ അന്തോണി മാഷേ കോഴിയിറച്ചി ഇത്തിരി എരിവ് കൂടി, കൈ വരെ പോകേണ്. എന്നിട്ട് 1.5 കോടി അകത്താക്കിയല്ലോ. അത് പിന്നെ കോഴിയല്ലേ, വിടാൻ പറ്റോ? നമ്മളതില് ഈ കാണുന്നല്ലേ? അതെ, 20 സെന്റേ ഉള്ളു. ഇക്കാലത്ത് ഭൂമി ഉണ്ടായിട്ടെന്തിനാ കൃഷിയൊന്നും ഒരു മെച്ചമില്ലാണ്ട് വരിക. അന്തോണി മാഷ് കര ഏക്കർ തെങ്ങുണ്ടായിരുന്നു, മെച്ചില്ലാന്ന് കണ്ടപ്പോ അത് വിറ്റതാ. ആ കാശ് ബാങ്കിലിട്ട പലിശ കിട്ടുമല്ലോ, അല്ലേ മാഷേ? എത്രക്ക് വിറ്റു? അത് വർഗിച്ചേക്ക. സംസാരിച്ചുറപ്പിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ചുറപ്പിക്ക്. വെയിലെ അറിയ നമുക്ക് ഇറങ്ങണ്ടേ? ജോസിനെ കണ്ടിട്ടില്ലല്ലോ മോള്. ഫോട്ടോ കണ്ടിട്ടുണ്ട്. അത് മതിയാ? എന്റെ ഫോട്ടോ അല്ലേ കണ്ടിട്ടുള്ളൂ. തുടക്കം മുതലേ അവര് തമ്മിൽ അങ്ങ് യോജിപ്പിലായി. മോളുടെ നല്ല മനസ്സിന്റെ, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരന് കിട്ടില്ല. ഇളയ കുട്ടിയായതുകൊണ്ട് ഇത്തിരി കൊഞ്ചിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങള് കണ്ടാൽ ഒരച്ഛനെ പോലെ ശാസിച്ച് തിരുത്തണം. നിങ്ങൾ വെറുതെ അതൊന്നും പറയാതെ കാര്യമായ കാര്യങ്ങൾ സംസാരിച്ചു തീർക്ക്. അതിപ്പോ മാഷ് സമ്മതിച്ചതാ, ഇനി പ്രത്യേകിച്ച് സംസാരിക്കണോ? 15 പവനും 20,000 രൂപയും ഞാൻ തന്നോളാം. എന്ന്? മനസ്സമ്മതത്തിന്റെ അന്ന്. തുറന്നു പറയാലോ, കാര്യം 1.5 ഏക്കർ സ്ഥലമുണ്ടെങ്കിലും എന്റെ സ്ഥിതി മാഷൊക്കെ കഷ്ട. മൂത്ത മോക്ക് വയസ്സ് 26 ആയി, നിവൃത്തിയില്ലായിട്ടാ നിന്നു പോയത്. ഇപ്പൊ ഒരു കല്യാണം പറഞ്ഞു നിൽക്കുന്നുണ്ട്. അവര് 20 പവനും 30,000 രൂപയാ ചോദിക്കുന്നത്. ജോസിന് കിട്ടുന്നവരെ കൂട്ടിയിട്ട് വേണം അവക്ക് കൊടുക്കാൻ. അത് നിങ്ങളുടെ ഇഷ്ടം. കല്യാണം കഴിഞ്ഞാൽ അവളും അവളുടെ പൊന്നും പണവും ഒക്കെ നിങ്ങളുടെ തന്നെ. ഞാൻ പറഞ്ഞു വന്നത് മാഷെ വിശ്വസിച്ച ആ കല്യാണം ഞാൻ ഉറപ്പിക്കാൻ പോണത്. ഞാൻ പറഞ്ഞ വാക്കിന് ഒരു നീക്കുവെക്കില്ല. തരാന്ന് പറഞ്ഞത് ഞാൻ തരും. എന്റെ വർക്കിച്ചേട്ടാ, ഉറപ്പില്ലാത്തൊരാലോചന നിങ്ങളുടെ മോൾക്ക് ഞാൻ കൊണ്ടുവരുമോ? ഇത് കുഞ്ഞുകുട്ടനല്ല, മേരിപ്പെങ്ങളാ. കുഞ്ഞുകുട്ടനാണല്ലോ ഇപ്പൊ റോസിലേക്ക് ഒരു കല്യാണാലോചന കൊണ്ടുവന്നിരിക്കുന്നത്. നോക്കി നിന്നോ, അല്ലെങ്കിൽ ചതിയപ്പെടും. ഇത് നല്ല പാർട്ടിയാ. കൊളത്തിങ്ങ മാത്തച്ഛനെ അറിയോ? മാത്തച്ഛന്റെ മോനാ ചോറൂട്ടി, പള്ളിക്കൂടത്തിലെ മാഷ. എന്റെ ആദ്യത്തെ പെണ്ണ് കാണാൻ ഇനി ഒരാളെ ഞാൻ കാണില്ല. എനിക്ക് എനിക്കിഷ്ടമായി.
പൊന്നിന്റെയും പണത്തിന്റെയും കണക്കിൽ ഒത്തുതീർപ്പ് ഉണ്ടായില്ലെങ്കിലോ? ആദ്യത്തെ ഒത്തുതീർപ്പ് നമ്മൾ തമ്മിലാണ്. അതായല്ലോ. പിന്നെ എല്ലാം പ്രായമായവരുടെ ഓരോ ചടങ്ങുകളാണ്. അവര് വഴിക്ക് നടക്കട്ടെ. അതിലൊന്നും താല്പര്യമില്ല. വിവാഹം സ്വർഗത്തിൽ വെച്ച് തന്നെ നിശ്ചയിക്കപ്പെട്ടതാണ്. നമ്മൾ ഇവിടെ കണ്ടെത്തുന്നു. ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. റോസ്ലി ഭൂമിയിൽ പട്ടും മാലയും നോക്കിയൊരുക്കുന്നതാരാണ്? കത്തിയൊരുക്കി മേളമൊരുക്കി പന്തലിൽ വരുവതാര്? ആരോ അവനാരോ? താഴെ പുതുവിള കനിയണ വയലിൽ കേറി കുളിരടി പുതയണ കേറി കത്തിലി കിളിയാടി പാടി എത്രകാലം നിന്റെ അച്ഛൻ എന്റെ മുന്നിൽ വരാതിരിക്കും? ഇന്നല്ലെങ്കിൽ നാളെ വന്നല്ലേ പറ്റൂ. ഇല്ലെങ്കിൽ വരുത്താൻ അറിയാം. ഡോക്ടർ സുധാന്റെ തനീറം അറിയില്ല അയാൾക്ക്. ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. രോഗങ്ങളാണെങ്കിൽ ഓരോ ദിവസവും കുറഞ്ഞു വരിക. ഇതിലും ലാഭം വല്ല ലോജ് നടത്തുന്നതാ? എന്താ ഇത്ര കളിക്കാൻ? ആശുപത്രിയേക്കാൾ ലോജ് നടത്തുന്നതാണ് ലാഭമെങ്കിൽ ഡോക്ടർ സുധാരൻ ലാഭമുള്ളത് ചെയ്യും. വളരെ നല്ലതാ. നാട്ടുകാരുടെ ജീവൻ രക്ഷപ്പെടും. പിന്നെ ലോഡ്ജിനോടൊപ്പം തുടങ്ങാവുന്ന വളരെ ലാഭമുള്ള ബിസിനസ് വേറെയുണ്ട്. കാണാൻ കൊള്ളാവുന്ന കുറെ പെൺകുട്ടികളെ ജോലിക്കൊന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടല്ലോ. എന്നിട്ടും പോരെങ്കിൽ ഞാനും ഉണ്ടല്ലോ, വിൽക്കാം. സ്വഭാവം ചുറ്റി കറങ്ങിയിട്ടുണ്ടല്ലോ. ഡോക്ടർ സുധാരൻ മാനം വെക്കുന്നവനല്ല. മാനമുള്ളവനെ ഇത് വിൽക്കാൻ പറ്റും. ദൈവം പോലും അറിയാതെ കൊല്ലാൻ അറിയാവുന്നവനാ ഞാൻ. അതെന്താണെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഞാൻ. വൈകിക്കരുത്, ആ ഒരു അപേക്ഷയുള്ളൂ. പരമയരെ, ഈ ചക്കൻ എങ്ങനെ വിട്ടാൽ ശരിയാവോ? ആ വർക്കിച്ചന്റെ മോന്റെയും മോളുടെയും കല്യാണം ഉറച്ചു. എന്റെ കയ്യിൽ നല്ലൊരു പെൺകുട്ടിയുണ്ട്. പൊന്നുണ്ടാക്കി ഇട്ടുകൊടുത്ത് കെട്ടിക്കൊണ്ടുപോകൻ ആള് റെഡിയാ. അത്ര മിടിക്കുക, നമുക്കൊന്ന് ആലോചിച്ചാലോ? എത്ര മിടിക്കായാലും കൊള്ളാം, എനിക്ക് പുത്തം കിട്ടണം. അത് വേറെ കാര്യം. ഗ്രഹണ സമയത്ത് നീർക്കോലിക്കും വിഷം ഉണ്ടാവുന്നുള്ളത് ശരി തന്നെ. പരമനാരെ, ഇവനെ വിശ്വസിക്കരുത്. എല്ലാരെയും ചതിച്ച് കുഴി ചാടിക്കുവൻ. 300,000 രൂപ കൊടുത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ട് കയറ്റിയത് ഒരു ചെകുത്താനെയാ. വൈദ്യരെ, തോന്നിയാസം പറയരുത്. എത്ര എത്ര നല്ല ആലോചനകളാണ് കൊണ്ടുവന്ന്. നിങ്ങൾക്ക് ഡോക്ടർ തന്നെ വേണം. ഡോക്ടറെയും കൊണ്ടുവന്ന്. ഉള്ള് കറുപ്പാണോ വെളുപ്പാണോ എന്ന് തുറന്നോക്കാൻ പറ്റുമോ? വീടും പറമ്പും വളയപ്പെടുത്തി മോളെ കെട്ടിച്ചയക്കാൻ നിങ്ങളോട് ആരെ പറഞ്ഞു? ഞാൻ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ, എല്ലാം ശരിയാവും. ഒന്നും ശരിയാവില്ല. ഒക്കെ പോയി, കൈവിട്ടു പോയി. കടവും പലിശയും കേറി കേറി മൂക്കോളം മുങ്ങി. ചത്താ കത്തിക്കാൻ ഒരു മാവ് കെട്ടണെങ്കിൽ കടക്കാരോട് അനുവാദം ചോദിക്കണം. കഥകളൊക്കെ ഇപ്പോഴാ അറിയണേ. അന്നറിഞ്ഞ ഞാനും സമ്മതിക്കില്ല. എന്നാലും നീ ആ തെണ്ടിയുടെ കാല് പിടിക്കാൻ പോയതിന് പകരം നിനക്ക് രക്ഷിക്കാനിരുന്നില്ല എന്റെ മോളെ. സെലക്ഷൻസ് കുറവാ, നമുക്ക് കല്യാണ സാരി എറണാകുളത്തുനിന്ന് എടുക്കാം. വെള്ള ഷർട്ട് കല്യാണത്തിന് പോലെ മനസ്സമ്മതത്തിന് വല്ല കളർ ഷർട്ട് ഇട്ടൂടെ? വേണ്ട, ഇത് മതി. ഞാനൊരു കൃഷിക്കാരനല്ലേടാ, ഒന്ന് ഇട്ട് നോക്കാം. എവിടെയാ ഡ്രസ്സിംഗ് റൂം? മനസ്സമ്മതം ഈ ഞായറാഴ്ച. കഥകളിലെ നായികമാരെ പോലെ എല്ലാ താരയും
രമേശിനെ കണ്ടെത്താൻ പറ്റിയില്ലേ? എന്നോട് ഇപ്പോഴും പുച്ഛമാണല്ലേ? ഇല്ല, ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. എന്റെ ഭർത്താവിനെ അപേക്ഷിച്ച് നിങ്ങൾ വലിയവനാണ്. എന്നോടൊപ്പം എന്റെ സ്വത്തുക്കളെ നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിഞ്ഞു. സുഖമാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ചിലതൊക്കെ എനിക്കറിയാം. പലരും പറഞ്ഞ് കേട്ടിട്ട് എന്ത് തോന്നി? സഹതാപം തോന്നിയോ? കുറ്റബോധം തോന്നി. ആരെയും അധികം വിഷമിപ്പിക്കരുതെന്നാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. പോട്ടെ. രമയല്ലേടാ അത്? ഞാൻ രാമവൈദ്യനെ കുറ്റം പറയും. പണ്ടൊരു കഥ പറഞ്ഞു, യാന പിണ്ട വിടുന്ന കണ്ട് ആള് പിണ്ട വിടരുതെന്ന്. അതിമോഹങ്ങൾ എപ്പോഴും ഇങ്ങനെ വരൂ. അവളെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ഞാനാണ് എല്ലാത്തിനും ഉത്തരവാദിത്വം. പിന്നെ ഒലക്കേട മൂട്, വിധിയാണടാ വിധി. നീ പള്ളി പോയിട്ട് എന്താ പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു പോന്നത്? ഇനിയിപ്പൊ ദൈവവും പള്ളിയൊക്കെ ആർക്ക് വേണമല്ലേ? എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? ജോസേട്ടാ, രമ മരിച്ചു. എങ്ങനെ എങ്ങനെയാണാവോ? ആളുകൾ പലതും പറയുന്നുണ്ട്, മരിച്ചതാണെന്നും അതല്ല കൊന്നതാണെന്നും. കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ രാമബജ്ജയുടെ മോള പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കൊണ്ടുവരിക. സ്റ്റവ് പൊട്ടിത്തെറിച്ച് മരിച്ചാണെന്നാ പറയുന്നത്. എത്തിയെന്ന് തോന്നുന്നു. രമേശ, നമുക്ക് പോയെന്ന് കാണണ്ട. വേണ്ട, എനിക്ക് കാണണ്ട. ജോർജ്, തോട്ടെങ്കൽ വർക്കിയുടെ മകൾ ഈ നിൽക്കുന്ന റോസിനെ ക്രിസ്തീയ സഭയുടെ നിയമപ്രകാരം ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. റോസ്, കുളത്തെങ്കൽ മാത്യുവിന്റെ മകൻ ഈ നിൽക്കുന്ന ജോർജിനെ ക്രിസ്തീയ സഭയുടെ നിയമപ്രകാരം ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. ജോസഫ്, കാവനാൽ ആന്റണിയുടെ മകൾ ഈ നിൽക്കുന്ന എലിസബത്തിനെ ക്രിസ്തീയ സഭയുടെ നിയമപ്രകാരം ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. എലിസബത്ത്, തോട്ടെങ്കൽ വർക്കിയുടെ മകൻ ഈ നിൽക്കുന്ന ജോസഫിനെ ക്രിസ്തീയ സഭയുടെ നിയമപ്രകാരം ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ? സമ്മതമാണ്. തോമസ്, മനസ്സമ്മതം കഴിഞ്ഞു, വിളമ്പി തുടങ്ങിക്കോ. ശരി. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? അല്ല, നമ്മുടെ കാശിന്റെ കാര്യം. അതൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇതാരെ കുപ്പിയൊക്കെ പിടിപ്പിച്ച് സമാധാനമായിട്ട് സംസാരിക്കാം. അതുപോലെ അതല്ല, എനിക്കൊരു അബദ്ധം പറ്റി. കാര്യം എന്താന്ന് പറ? പറഞ്ഞ തുക ശരിയായിട്ടില്ല. ശരിയായിട്ടില്ല? ഇല്ല. എന്ത് നിറയോടോ നീ പറയുന്നേ? ഞാൻ നിങ്ങളുടെ കാര് പിടിക്കാം, എന്റെ മോളെ രക്ഷിക്കണം. പോക്കൃത്തനം പറഞ്ഞോണ്ടല്ലോ, താൻ വാക്ക് പറഞ്ഞല്ലോ.
അഞ്ചും പത്തുമായിട്ട് പലരും തരാമെന്ന് പറഞ്ഞിരുന്നത്. സമയമായപ്പോ എല്ലാവരും കൈമലർത്തി. ഒരു കുറി വിളിച്ചിട്ട് അതും കിട്ടിയില്ല. ഇത്ര നാളും തന്റെ വായി പഴം തിരിയിരുന്നു. മനസ്സമാൻ കഴിഞ്ഞിട്ടാണോ ഈ കാര്യങ്ങൾ പറയുന്നത്? അപ്പ പെതുക്കെ ആൾക്കാർ കേൾക്കട്ടെ, 100 തവണയായി തെന്നു ചോദിച്ചാ ഉറപ്പാണ് ഉറപ്പാണെന്ന്. പറ്റില്ലെങ്കിൽ നേരത്തെ ഒരു വാക്ക് പറയണ്ടേ? പാട്ടി, ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയും ഞാൻ ഒപ്പിച്ചു തരാം. എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. ഈ കാല് ഞാൻ നാണം കെട്ട പട്ടി, എന്നെ ചതിച്ച് നിന്നെ കൊല്ലും. എന്ത് വിട്ടിത്തോയി കാണിക്കുന്നത്? സമാധാനം ഇല്ലാത്ത കാര്യമുണ്ടോ? എന്ത് സമാധാനം? എന്റെ മോളോട് ഞാൻ എന്ത് പറയും? ജോർജ് കുട്ടിയുടെ മത്തച്ചോട് ഞാൻ എന്ത് പറയും? കർത്താവേ, എല്ലാം നശിച്ചില്ലേ? എന്താ എന്താ കാര്യം? ഒന്നുമില്ല, നിങ്ങളതറിയണ്ട. ഞാൻ ജോർജ് കുട്ടിയുടെ അപ്പനാ, എനിക്കറിയണം. മത്തച്ച, എന്നെ ചതിച്ചീ തണ്ടി, എന്നെ രക്ഷിക്കണം. കല്യാണത്തിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ പണം ഞാൻ തരും. എന്റെ വീട് വിറ്റിട്ടാണെങ്കിലും ഞാൻ തരും. ഇതെന്റെ വീടിന്റെ ആധാരം, ഇത് ഞാൻ തരാം. എന്റെ മോളെ ജീവിതം തകർക്കരുത്, മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്. പോടാ, പോയി ചാടാ നിന്റെ മോളെ കൊണ്ട്. എന്റെ മോന് നിന്റെ മോളെ കെട്ടുന്ന പ്രശ്നമില്ലടാ. അപ്പ മറിച്ചൊരു അക്ഷരം മിണ്ടി പോരുത്, കൊന്നേ. ഞാൻ തന്നേക്ക് നടക്കണോടാ പട്ടി, തന്നേക്ക് നടക്കണം. കൂട്ടുകാരെയൊക്കെ പറഞ്ഞേച്ചോ മതി. എനിക്ക് നമ്മുടെ ആൾക്കാരും ഒന്നും കഴിക്കണ്ട. എന്താപ്പ എന്താ കാര്യം? പറഞ്ഞുറപ്പിച്ച തുക ഇല്ലെന്ന്. എണീറ്റ് വരാൻ നെറികെട്ട വർഗം. ഞങ്ങൾ ഈ കല്യാണം ഒഴിയുക. മാത്തച്ഛ, മനസ്സമ്മതം കഴിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്നങ്ങ് മാറാൻ പറ്റൂ? കാശ് കിട്ടിയില്ലെങ്കിൽ മനസ്സമ്മതമല്ല മറ്റേ എന്ത് സമ്മതമാണേലും ഞങ്ങൾ ഒഴിയുക. ജോർജുട്ടി, നിങ്ങൾ പറയുന്ന സംഖ്യ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ തന്നിരിക്കും, പലിശയടക്കം. എന്താ ഉറപ്പ്? കാർഡടിച്ച് എല്ലാരും ക്ഷണിച്ചു കഴിഞ്ഞാ പിന്നെ ഞങ്ങൾക്ക് മാറാൻ പറ്റില്ല. ജോർജ്, പണത്തിലും വലുതായ മറ്റു ചില കാര്യങ്ങളില്ലേ, ദൈവത്തെ മറക്കരുത്. അച്ഛൻ വേണാണ്ട ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് പണം ആവരുത്. അല്ലെങ്കിൽ അച്ഛൻ തരുവോ പണം? ജോർജുട്ടി, നിങ്ങൾ പറഞ്ഞ സംഖ്യക്കുള്ള സ്ഥലം അത് എത്രയായാലും നാളെ തന്നെ നിങ്ങളുടെ പേരിൽ ഞാൻ രജിസ്റ്റർ ആക്കി തരാം. ആർക്ക് വേണം ഈ കാട്ടുമുക്കിലെ സ്ഥലം? പറമ്പും പെരയും തരാനാ പെണ്ണിന്റെ തന്ത പറഞ്ഞിട്ട് താൻ സമ്മതിച്ചോ? നീ കെട്ടു ആ പെണ്ണെ. മനസ്സ് ചോദിച്ച് സമ്മതിച്ച പെണ്ണിനെ ഒരു ചില്ലിക്കാശ് കിട്ടിയില്ലെങ്കിലും ജോസ് കെട്ടിയിരിക്കും. ജോസേ, അത് നടക്കില്ല. അപ്പ നമ്മുടെ റോസിലിയുടെ സ്ഥാനത്താ ഈ പെണ്ണ് നിൽക്കുന്നത്, അതപ്പ മറക്കരുത്. വിഷമിക്കണ്ട, ജോസ് ആളാണ്, എന്റെ പെങ്ങളുടെ ദുഃഖം അറിയുന്നവനാ. ജോർജ്, ഒരിത്തിരി സന്മനസ് കാണിക്കണം. ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ആവശ്യപ്പെട്ട തുക മുഴുവൻ ഞങ്ങൾ തരും, അതുവരെ ക്ഷമിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം. ഇത് പറയാൻ താനാരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ജോസിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് നിങ്ങൾ ആരെയും വിശ്വാസമില്ല. ഈ കുടുംബത്തിൽ നിന്നൊരു ബന്ധം ഞങ്ങൾക്ക് ഇനി വേണ്ട. ജോർജുട്ടി, മനസ്സമ്മതം കഴിഞ്ഞ് കല്യാണം മുടങ്ങി പോകുന്ന ഒരു പെണ്ണിന്റെ വിഷമം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാണ്, നിങ്ങൾ പറയുന്ന ഏത് ഡിമാൻഡ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത്ര വലിയ മനുഷ്യനെയാണെങ്കിൽ നീ അങ്ങ് കേട്ട്. ജോർജുട്ടി പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് വേണ്ട. പൊന്നും പണവും ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞാലും ഇനി എന്റെ പെങ്ങളെ ഇവന് കൊടുക്കില്ല. കല്യാണം നടന്നില്ലേ വേണ്ട, മരണം വരെ അവളെ ഞാൻ നോക്കും. ഇങ്ങോട്ട് വരാ പ്ലീസ്, പോരുത്. അച്ഛോ, അവരോട് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ അവര് സമ്മതിക്കില്ല. നിങ്ങളെ പോരുത് പ്ലീസ്, നിങ്ങളാരും പോരുത്. നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങളാരും ഇതൊന്നും പറയാത്തത്, മനസ്സമ്മതം കഴിഞ്ഞൊരു പെണ്ണിനെയാ ഒന്നിന്റെയും പണത്തിന്റെയും പേരിൽ വേണ്ടെന്ന് വെച്ച് പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നിങ്ങളുടെ മകൾക്കോ പെങ്ങൾക്കോ ആണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നതെങ്കിലോ? കാര്യം ശരിയാണ്, പക്ഷെ അവര് പറയുന്നത് ശരിയല്ലേ? നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ റോസിലി ഞാൻ പോകാൻ കഴിക്കട.
പറയടാ നിനക്ക് സമ്മതമാണോ അതങ്ങനെ ശരിയാവും ഒരു ക്രിസ്ത്യാനിപ്പെടുന്ന ഒരു അന്യജാതിക്കാർ അത് ശരിയാവില്ല എന്നാ ശരിയാവുന്ന ആരെങ്കിലും ഉണ്ടോ അവിടെ ഉണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട പെണ്ണിനോട് എന്തിന് തയ്യാറാണെനിക്ക് എന്താ ആരുമില്ലല്ലേ ണതാരാണ് ഭൂമിയിൽ പട്ടും വലയും നോക്കിയൊരു കണതാരാണ്.